ഒരു ദിവസം തുടങ്ങുന്നത് വൈവാഹിക ജീവിതത്തിലൂടെ മാത്രമാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, യാ മഅശറുസ് ശബാബ്, ഓ യുവ സമൂഹമേ, മനിസ്തഫഅ മിൻകും അൽബാഅത ഫലിയതസവ്വജ്. കല്യാണത്തിന്റെ രാപ്പകലുകളിൽ ചെലവ് ചെയ്യാൻ കഴിയുന്നവൻ അല്ലാഹുവിനു വേണ്ടി വിവാഹം ചെയ്തുകൊള്ളട്ടെ. ഒരാളെ വിവാഹിതനായി കഴിഞ്ഞാൽ അവന്റെ മതത്തിന്റെ മൂന്നിൽ രണ്ട് ഭാഗം അവൻ ഉൾക്കൊള്ളിച്ചു കഴിഞ്ഞു, അവൻ ഉപയോഗിച്ചു കഴിഞ്ഞു. പയ്യത്തിൽ ബാക്കി പിന്നെ ബാക്കിയുള്ള മൂന്നിലൊരു ഭാഗം മാറിയാ മതി. വിവാഹമെന്ന് പറയുന്ന ദാമ്പത്യ ജീവിതം എന്ന് പറയുന്നത് ഇസ്ലാമിൽ വലിയ മഹത്വമുള്ളതാണ്. നിസ്സാരമായി കാണേണ്ടതോ അവജ്ഞയോടെ തള്ളേണ്ടതോ അല്ല, വളരെ ഗൗരവത്തിൽ ശ്രദ്ധിച്ച് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട മേഖലയാണ് ഒരു മനുഷ്യന്റെ കുടുംബ ജീവിതം. ഹാപ്പി ഫാമിലി, സന്തുഷ്ട കുടുംബം സംജാതമാകണമെങ്കിൽ ബാപ്പായും ശ്രദ്ധിക്കണം, ഉമ്മായും ശ്രദ്ധിക്കണം, ഭാര്യയും നോക്കണം, ഭർത്താവും നോക്കണം, മക്കളും ശ്രദ്ധിക്കണം. ഓരോരുത്തരും അവനവന്റെ റോളുകൾ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്തെങ്കിൽ മാത്രമേ പ്രിയപ്പെട്ടവരെ ഒരു കുടുംബത്തിൽ സമാധാനമുണ്ടാവുകയുള്ളൂ. 26-ാമത്തെ വയസ്സിലാണ് അവൻ വിവാഹിതനാകുന്നത്. ആ 26 വർഷം ആ കുടുംബത്തിൽ ഒരു അല്ലലോ അലക്കലോ പ്രശ്നമോ പരാതിയോ വൈരാഗ്യമോ വിദ്വേഷമോ പകയോ വെറുപ്പൊന്നും കടന്നു വന്നിട്ടില്ല. കഴിഞ്ഞ ഒരു മാസം മുമ്പ് വേറെ ഒരു കുടുംബത്തിൽ ഒരു പെണ്ണാട്ടി ഇവിടെ വന്നപ്പോഴേക്ക് കുടുംബം മുഴുവൻ ആറുപാറായിപ്പോയി, കുട്ടിച്ചോറായിപ്പോയി. ഒരു പക്ഷേ ഒന്നുകിൽ ആ പെണ്ണിൽ വന്ന അപാകതയാകാം, അല്ലെങ്കിൽ ഈ ഭർത്താവിൽ വന്ന അപാകതയാകാം, അല്ലെങ്കിൽ അമ്മായിമ്മയുടെ പോരായ്മയാകാം, അല്ലെങ്കിൽ നാഥൂരിന്റെ മനസ്സിലെ ഉള്ളിലിരിപ്പാവാം. ഇതുപോലെയുള്ള വിവിധങ്ങളായ ഘടകങ്ങളിൽ നിന്ന് ഏതെങ്കിലും ഒന്നുണ്ടായാൽ മതി ഒരു കുടുംബത്തിന്റെ അടിത്തറയളകാണ്. അതുകൊണ്ട് ഇന്ന് ശബ്ദം കേൾക്കുന്നതിൽ പ്രായം ചെയ്യുന്ന ഉപമാനുണ്ട്. ഉപ്പ, ഉമ്മ, അമ്മായിമ്മ, അമ്മാശൻ എന്ന തലങ്ങളിൽ വിരാജിക്കുന്നവർ, അതുപോലെ ചെറുപ്പക്കാരുണ്ട്, ചെറുപ്പക്കാരികളോട് നിങ്ങളെ റോഡ് ഉറങ്ങി ഭാര്യയാണ് അല്ലെങ്കിൽ ഭർത്താവാണ്, മൂത്തച്ഛനാണ്, ഇളക്കനാണ്, മൂത്തച്ഛിയാണ്, മൂത്തച്ഛനാണ്, അതുപോലെ ഇതുപോലെയുള്ള ഏതെങ്കിലും ഒരു തസ്തിക നമുക്കും ലഭിച്ചിട്ടുണ്ടാവും. ചെറിയ മക്കളുണ്ട്, ആ മക്കള് വീട്ടിലെ മോനാണ്, മകളാണ്, അനിയനാണ്, അനിയത്തിയാണ്, ഇതിലേതെങ്കിലും ഒരു സീറ്റ് അവർക്ക് ലഭിച്ചിട്ടുണ്ടാവും. ഈ സമുദായത്തിന്റെ അടിത്തറ കുടുംബമാണ്. ഈ കുടുംബത്തിലെ വിള്ളലുകളും വീഴ്ചകളും സംഭവിക്കുന്നത് ഓരോരുത്തരും അവൻ നിർവഹിക്കേണ്ട കടപ്പാടുകൾ നിർവഹിക്കാത്തത് കൊണ്ടാണ്. ഭാര്യയും ഭർത്താവും പ്രശ്നമായി, അപ്പൊ ഭർത്താവ് പറയാന്, നീ കേട്ടിട്ടില്ലടി ആ ഉസ്താദിന്റെ തീരും, അതൊന്ന് കേട്ടു നോക്ക്. ഒരു ഭാര്യയ്ക്ക് എന്തെല്ലാം ഉത്തരവാദിത്വം ഭർത്താവിന്, കടപ്പാടുകൾ ഭർത്താവിനോട് നിർവഹിക്കാറുണ്ട് എന്നതൊന്ന് കേട്ടു നോക്ക്. അപ്പൊ ഭാര്യ പറയാ, അതിന്റെ രണ്ടാം ഭാഗം കേട്ടു നോക്ക്. അതിന്റെ രണ്ടാം ഭാഗം നോക്കിയാൽ അറിയാ, ഒരു ഭർത്താവിന് ഭാര്യയോട് എന്തെല്ലാം ഉത്തരവാദിത്വമുണ്ട്, അതവളെ ഹെഡ്മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ കുടുംബം കലങ്ങാനുള്ള പ്രധാനപ്പെട്ട കാരണം ഓരോരുത്തർക്കും അറിയാ, അവർക്ക് കിട്ടാനുള്ള അവകാശങ്ങൾ. ഭർത്താവിനറിയാ എനിക്ക് കിട്ടാനുള്ള അവകാശങ്ങൾ, ഭാര്യക്കറിയാ തനിക്ക് ലഭിക്കാനുള്ള അവകാശങ്ങൾ, കൊടുക്കാനുള്ള ഉത്തരവാദിത്തങ്ങളും നൽകേണ്ടതിന് കടപ്പാടുകളും കൊടുക്കും ബോധമില്ലാത്തത് കൊണ്ടാണ് കിട്ടാനുള്ളത് എല്ലാവർക്കും അറിയാം. അള്ളാഹുവിന്റെ ഭൂമിയിൽ ഒരു പദത്തിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ പടത്തരമ്പുരാൻ കൽപ്പിച്ചിരുന്നെങ്കിൽ അത് ഭർത്താവിന് വേണ്ടി സുജൂദ് ചെയ്യാൻ ഭാര്യയോട് കൽപ്പിക്കുമായിരുന്നു എന്ന ഡയലോഗ് അധികം ഭർത്താവിനറിയാ. ഇതുപോലെ ഭാര്യയ്ക്ക് കിട്ടാനുള്ള അവകാശങ്ങളെ കുറിച്ച് ഒരു ഭർത്താവിന്റെ ഡ്രസ് അലക്കി കൊടുക്കൽ ഭാര്യയ്ക്ക് നിർബന്ധമില്ല. ഇത് ഭാര്യക്കറിയാം, ഇല്ലെങ്കിൽ അറിയാം, ഇടക്കിടക്ക് ഉപയോഗപ്പെടുന്നു.
പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങളെ നോക്കും വളരെ ഗൗരവങ്ങൾ ശ്രദ്ധിക്കേണ്ട മാത്രം കൈകാര്യം ചെയ്യേണ്ട ഒന്നാണ് കുടുംബജീവിതം. കുടുംബജീവിതത്തിന്റെ സ്റ്റാർട്ടിംഗ് നല്ല ഒരു കല്യാണത്തോടുകൂടെയാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, നാല് കാര്യത്തിന് വേണ്ടിയാണ് ഒരു പെണ്ണിനെ കല്യാണം കഴിക്കപ്പെടാറുള്ളത്. ലിമാലിഹ, ഒന്നുകിൽ അവളുടെ സമ്പത്തിന് വേണ്ടി, വലി ഹസബിഹ, അല്ലെങ്കിൽ അവളുടെ തറവാടിന് വേണ്ടി, അതുപോലെ വലി ജമാലിഹ, അവളുടെ ഭംഗിക്ക് വേണ്ടി. ദീനുള്ള പെണ്ണ് നോക്കി കെട്ടിക്കോ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതിനൊക്കെ പെണ്ണിനെ കെട്ടാമല്ല, സാധാരണഗതിയിൽ വിവാഹമാണ് നടക്കുന്നത്. ഒരു പെണ്ണിനെ നമ്മൾ സെലക്ട് ചെയ്യുമ്പോ അവളെ കാണാൻ പറ്റിയില്ല, പക്ഷേ നല്ല തറവാട്ടുകാരാ, പാപ്പാക്കും ഉമ്മാക്കും അത് മതി, എന്നാ എനിക്കത് മതി, ആ തറവാട് നോക്കിയിട്ട് വിവാഹം കഴിക്കാറുണ്ട്. അത് ഇസ്ലാമിൽ അതിന് നോക്കേണ്ട കാര്യം ഇസ്ലാം പറഞ്ഞു തന്നിട്ടുണ്ട്. ആലിമീങ്ങളുടെ കുടുംബവും ആലിമീങ്ങളുടെ കുടുംബവും സാധാരണ പരസ്പരം ഇതുപോലെ ഓരോ ഘടകങ്ങളും നോക്കുന്ന കൂട്ടത്തിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞു, തസവ്വജുൽ വദൂദൽ വലൂദ, നന്നായി സ്നേഹിക്കാൻ കഴിയുന്ന പെണ്ണിനെ കല്യാണം കഴിക്കണം. അപ്പൊ ആദ്യം സ്നേഹിച്ചു നോക്കാം, നല്ലേ തിരിയൂ, സ്നേഹിക്കാൻ അറിയില്ലേ, അങ്ങനെയല്ല, അവളുടെ കുടുംബം നല്ല സ്നേഹമുള്ള കുടുംബമാണ്, എന്നാൽ ആ കുടുംബത്തിൽ നിന്ന് കല്യാണം കഴിക്കാം. അതുപോലെ അതിൽ വലൂത, നന്നായി പ്രസവിക്കുന്ന പെണ്ണിനെ കല്യാണം കഴിക്കാം. ആദ്യം തന്നെ വിദ്യാർത്ഥികളിൽ പിന്നെ പെണ്ണെത്തിയിട്ടുണ്ട് ആരും. അതല്ല, അവളുടെ ജേഷ്ഠയ്ക്ക് ഒരുപാട് മക്കളുണ്ട്, അവളുടെ ഉമ്മാക്ക് 10 മക്കളുണ്ട്, അവളുടെ വലിയമ്മക്ക് 8 മക്കളുണ്ട്. ഇതുപോലെ നന്നായി നമ്പർമാരുള്ള കുടുംബത്തിൽ നിന്ന് കല്യാണം കഴിച്ചോ, നന്നായി സ്നേഹം സപ്ലൈ ചെയ്യുന്ന കുടുംബത്തിൽ നിന്ന് നീ കല്യാണം കഴിച്ചോ എന്ന് സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസഹ്ബിഹി വസല്ലം. അപ്പോൾ ഈ തറവാട് മുഴക്കാണ് ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. ഇനി നിങ്ങൾ നോക്കൂ, അല്ലെങ്കിൽ വലി ജമാലിഹ, പെണ്ണിന്റെ ഭംഗി നോക്കിയിട്ടാണ് കല്യാണം കഴിക്കുന്നത്. അവൾക്ക് സമ്പത്തൊന്നുമില്ല, അവളുടെ തറവാട് പാപ്പ മദ്യപാനിയാണ്, ജേട്ടന് അതുപോലെ മനുഷ്യയുടെ പരിപാടിയാണ്, അതുപോലെ അവളുടെ ആങ്ങള വേറെന്തോ യൂണിവേഴ്സിയാണ്, അതായത് തറവാട് മോശമാണ്, ജീവിതം മോശമാണ്, ജീവിത മോശമാണ്, അതൊന്നും പ്രശ്നമല്ല. വൈറ്റ് വാഷ് ചെയ്തതുപോലെ ഒരു വൈറ്റ് കളർ ഉണ്ടായിക്കഴിഞ്ഞാൽ അൽഹംദുലില്ലാ, നല്ല ഭാര്യ. അപ്പോൾ ഇങ്ങനെ ഭംഗി നോക്കിയിട്ട് പെണ്ണിനെ കെട്ടിക്കൊണ്ടുപോകാറുണ്ട്. അതുപോലെ സമ്പത്ത് നോക്കിയിട്ട് അവളുടെ വല്യപ്പാക്ക് അവളുടെ വാപ്പാക്ക് ഒരുപാട് എസ്റ്റേറ്റുകളുണ്ട്, ആസ്തികളുണ്ട്, ബിൽഡിങ്ങുകളുണ്ട്. ഇങ്ങനെ അദ്ദേഹം നല്ലൊരു ബിസിനസ്സുകാരനാണ്, ഗൾഫിൽ ഒരുപാട് സൂപ്പർ മാർക്കറ്റുകളുണ്ട്. ഇതുപോലെ ആസ്തി നോക്കിയിട്ട് കല്യാണം കഴിക്കുന്നവർ, ഭംഗി നോക്കിയിട്ട് കല്യാണം കഴിക്കുന്നവർ, തറവാട് ഭാഗിയിട്ട് കല്യാണം കഴിക്കുന്നവർ, ഇങ്ങനെ പല നിലക്കും വിവാഹം മതങ്ങളെ പറയുകയാണ്. ദീനുള്ള പെണ്ണ നോക്കിക്കോ, നിന്റെ ഭംഗിക്കനുസരിച്ചുള്ള പെണ്ണാവാ, നിന്റെ ജോലിക്കനുസരിച്ചുള്ള, നിന്റെ ജോലിക്കനുസരിച്ചുള്ള സമ്പത്താവാ, അതുപോലെ നിങ്ങളുടെ തറവാടിനനുസരിച്ചുള്ള ഒരു തറവാടാകാം. അതിനൊന്നും ഇസ്ലാം നിലക്കല്ല, പക്ഷേ നീ മുൻഗണന കൊടുക്കേണ്ടത്, ഒന്നാം സ്ഥാനം കൊടുക്കേണ്ടത്, ഒരു പെണ്ണിനെ കാണാൻ വേണ്ടി പോകുന്ന ചെറുപ്പക്കാരൻ നാലാമതായി നോക്കേണ്ടത്. ീനുള്ള പെണ്ണാണോ എന്നാണ് നോക്കേണ്ടത്. ആദ്യം നോക്കേണ്ടത് അവളുടെ വീടാണ്. പിന്നെ ഭംഗി നോക്കിയാലും വേണ്ടിയില്ല, സമ്പത്ത് നോക്കിയാലും വേണ്ടിയില്ല, തറവാട് നോക്കിയാലും വേണ്ടിയില്ല, ദീനിന് മുൻഗണന കൊടുക്കോ എന്ന് മുഹമ്മദ് മുസ്തഫ സബ്സെ അഅലാ വഔലാ ഹമാരാ നബീ. അപ്പോൾ നമുക്ക് മനസ്സിലായി മഹാന്മാർ മുഴുവൻ നോക്കിയത് അങ്ങനെ. നിങ്ങൾക്കറിയോ
അഷറഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നുള്ള പൊന്നോമന മകൾ ബീബി ഫാത്തിമത്തു സഹറ റളിയല്ലാഹു തആല അൻഹ കല്യാണമായി. ആ ഫാത്തിമ ബഖൂരി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ലക്ഷോപലക്ഷം വരും സ്വർഗത്തിലെ വനിതകളുടെ ലീഡറാണ് ഫാത്തിമത്തു സഹറ റളിയല്ലാഹു അൻഹ. എന്റെ കരളിക്കല്ല ക്ഷമാണ് ഫാത്തിമത്തു സഹറ റളിയല്ലാഹു അൻഹ. സയ്യിദു തറവാത്തിലെ ഒന്നാമത്തെ ഉമ്മയാണ് ഫാത്തിമത്തു സഹറ റളിയല്ലാഹു അൻഹ. ഹസ്നു സയ്യിദ റളിയല്ലാഹു അൻഹ ആരാണ് മക്കളുടെ പ്രിയപ്പെട്ട ഉമ്മയാണ് മഹദിയായ ഫാത്തിമത്തു സഹറ റളിയല്ലാഹു അൻഹ. ഖദീജത്തുൽ കുബ്രായുടെ മകളാണ് ഫാത്തിമത്തു സഹറ റളിയല്ലാഹു തആല അൻഹ. ആ ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹയുടെ വിവാഹ പ്രായമെത്തിയപ്പോൾ അതാ അവിടെയുള്ള പ്രധാനിമാര് അന്വേഷിക്കുകയാണ്, അവിടെയുള്ള മുതലാളിമാര് അന്വേഷിക്കുകയാണ്, ആരോഗ്യ ദൃഢഗാത്രരായ ആളുകൾ അന്വേഷിക്കുകയാണ്. എന്നാൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് തന്റെ മകളുടെ ഭർത്താവായി തന്റെ മരുമകനായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് സെലക്ട് ചെയ്തത് അലീ വന്നവനെയാണ്. കാരണം അറിയോ ഞാൻ അറിവിന്റെ പട്ടണമാണ്, ഞാൻ നോളേജ് സിറ്റിയാണ്. അലിയുന ബാബുഹ അറിവിന്റെ വിശാലമായ പട്ടണത്തിലേക്ക് കടന്നുവരാനുള്ള ജയിച്ച് അത് അലീബന് അബീ ത്വാലിബ് തങ്ങളാണ്. അതായത് അറിവുള്ള ആളാണ്, അറിവിന്റെ അറിവില്ലാത്ത ദീനാണ്. ദീനെന്ന് പറഞ്ഞാൽ ദീനിന്റെ ജീവൻ അത് അറിവാണ്. ആ ജീവൻ കൽബിലുള്ള വിശുദ്ധമായ മതത്തിന്റെ ജീവനാകുന്ന അറിവ് ആ അറിവിന്റെ കവാടത്തിലേക്ക് കടക്കാത്തുള്ള ഗേറ്റാണ് അലീബുനു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു. വിജ്ഞാനമുള്ള ആളാണ്. അതുകൊണ്ട് എന്റെ മകളെ ഫാത്തിമ ബീവി ഖിയാമം വരെ സ്മരിക്കപ്പെടുന്ന വനിതയാണ് ഫാത്തിമത്തു സഹറ റളിയല്ലാഹു അൻഹ. സ്വർഗത്തിലെ പെണ്ണുങ്ങൾ മുഴുവൻ മഹദിയുടെ താരയാണ്. അപ്പൊ ദുനിയാവിലും ആഖിറത്തിലും ഏറ്റവും ഉയരത്തിൽ നിൽക്കുന്ന ഫാത്തിമത്തു സഹറ പൊന്നുമോളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കല്യാണം കഴിച്ചു കൊടുക്കുന്നത് അലിയുൽ മുർത്തഖ ാഹുവിന്റെ പണി എന്താണ്? മറ്റുള്ളവരുടെ തോട്ടത്തിൽ പോയിട്ട് വേറെയുള്ള ജനങ്ങളെ തോട്ടത്തിൽ പോയിട്ട് ഇന്ദപ്പനകൾക്കിടയിലുള്ള പുല്ല് പറിക്കുന്ന കൂലിപ്പണിക്ക് പോകുന്ന സാധാരണ തൊഴിൽ പോകുന്ന ആളാണ് അലീബന് അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. പക്ഷേ അറിവില്ല നറകുടമ അറിയോ അലിയാരുടെ ആദ്യരാത്രി അലിയോ ഭാഗ്യമാണിയല്ലാഹു അമ്മയുടെ ആദ്യരാത്രി മഹദിയായ ഭാഗ്യമ റളിയല്ലാഹു അമ്മയുടെ കട്ടിലല്ല അലിയുബിന് അബീ ത്വാലിബ് റളിയല്ലാഹു അമ്മയിരിക്കുകയാണ്. ഒരുപാട് നേരം കഴിഞ്ഞ പുനര സംസാരിക്കുന്നില്ല. രണ്ടുപേരും ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല നൽകിയ മനുവിധി രാത്രിയാണ്. മഹദി മഹാനായ അലിയുബ്നു അബീ ത്വാലിബ് തങ്ങളെ പറയുകയാണ്, ഓ എന്റെ പ്രിയപ്പെട്ട പെണ്ണേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മകളല്ലേ നിങ്ങള്? ഹബീബ് പലപ്പോഴായി പുകഴ്ത്തി പറഞ്ഞ കരളിന്റെ കഷ്ണമാണെന്ന് പറഞ്ഞ മോളല്ലേ നിങ്ങള്? നിങ്ങളെ എനിക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല തന്നതിന് നന്ദിയായി ഞാനൊരു രണ്ടര പേർക്കരിക്കുന്നു. ആ
ആധുനിക യുഗത്തിലെ കല്യാണ അറമാമുഖങ്ങള് പണ്ടില്ലേ ആദ്യത്തെ രാത്രി മധുവിധ രാത്രികള് കണ്ണുമുടിച്ച് ലക്കിട്ട് ഭാര്യയുടെ അടുക്കലേക്ക് അതാ ഒരു ഭ്രാന്തന പോലെ മൃഗത്തെ പോലെ കയറി വരുന്ന ഭർത്താക്കന്മാർ അതാ നമ്മുടെ നടുമുറ്റത്ത് നമ്മൾ കാണുന്ന കാഴ്ചയല്ലയോ. എന്നിട്ട് മദ്യപാനിയായി ആദ്യരാത്രി വന്ന ഭാര്യയുടെ പെറ്റില് വന്ന് ർദ്ദിക്കുകയല്ലയോ. ഇതുപോലെയുള്ള മനുഷ്യരുടെ മുമ്പിൽ നിവർത്താനാകാത്ത വൃത്തികെട്ട കാഴ്ചകളല്ലേ, വൃത്തികെട്ടിരിക്കുന്ന അനുഭവങ്ങളല്ലേ നമ്മുടെ നാട്ടിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോഴാണ് പറയുന്നത് ഞാൻ എപ്പോഴപ്പോ ആഗ്രഹിച്ചതാണ്, ഞാൻ എപ്പോഴോ ആഗ്രഹിച്ചതാണ്. ാണ് പലപ്പോഴായി ആളുടെ മധുനിർമ്മിതങ്ങൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എന്നിട്ടതാരാണ് രണ്ടാളും അള്ളാഹുവിന് വേണ്ടിയിട്ട് നിസ്കരിക്കുകയാണ്. കാരണം ഇത് അള്ളാഹു ചെയ്തു തന്ന നിഅമത്താണ്, അള്ളാഹു ചെയ്തു തന്ന അനുഗ്രഹമാണ്. എന്റെ ശബ്ദം കേൾക്കുന്ന പെങ്ങളെ, എന്റെ തൊട്ടയൽപക്കത്തിലുള്ള പെൺകുട്ടിക്ക് വയസ്സ് 30 ആയി, അതുപോലെ അവളെ വീട്ടിലേക്ക് വഴിയില്ലാത്തത് കൊണ്ട് അവളെ ചെറുപ്പത്തിൽ മരണപ്പെട്ടു പോയത് കൊണ്ട്, അല്ലെങ്കിൽ ചെറിയ തറവാറ്റിൽ പറയുന്ന ആളായത് കൊണ്ട്, അതുപോലെ തന്നെ ആ കുട്ടിയുടെ നളം കറുപ്പായത് കൊണ്ട്, എന്റെ കൂടെ എസ്എസ്എൽസിക്ക് പഠിച്ച പെൺകുട്ടിയല്ല, എന്റെ കൂടെ പുറത്തുവിന് പഠിച്ച പെൺകുട്ടിയല്ല, നിനക്കിപ്പോ രണ്ടും മൂന്നും മക്കളാണല്ലോ, അവളിപ്പോഴും ദാമ്പത്യ ജീവിതമും കിട്ടിയെങ്കില്, ഒരാൺതുണയെ കിട്ടിയെങ്കില്, എന്നാലോ മമ്പരപ്പെടുന്ന പെൺകുട്ടികളുണ്ട്. എനിക്ക് 16 വയസ്സ് പ്രായമായപ്പോ അള്ളാഹു സുബ്ഹാനഹു വ തആല നല്ല ഒരു ഇണയല്ലോ എന്നിട്ട് ആദ്യത്തെ ബഹുറു തന്ന അല്ലയോ, ആദ്യത്തെ അസർ തന്ന അല്ലയോ, ആര് വിളിച്ചാലും വന്ന് നിസ്കരിച്ചിട്ടല്ലോ. വല്ലരിയിൽ കുട്ടിയുണ്ടായിട്ട് ഉസ്താദിനോട് വന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ മോളെ, എന്റെ കുട്ടി ഓടുന്നില്ല, എന്റെ കുട്ടി നിസ്കരിക്കുന്നില്ല, എന്റെ കുട്ടി പഠിക്കുന്നില്ല എന്ന് പറഞ്ഞ് ഉസ്താദിനോട് സങ്കടം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? നിനക്കല്ലാഹു ദാമ്പത്യമെന്ന നിയമത്തിന്റെ കയ്യിൽ നിന്നിട്ട് അന്ന് നീ മോഹർമത്തപ്പെടുത്തിയല്ലോ. ഇടയ്ക്ക് വെച്ച് മോഹർമപ്പെടുത്തിയെന്ന് മാത്രമാണ്. അപ്പോൾ പ്രിയപ്പെട്ട മുഖ്യങ്ങളെ വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കണം. ഒരു പെണ്ണിനെ സെലക്ട് ചെയ്യുന്ന സമയത്ത്, ഒരാണിനെ സെലക്ട് ചെയ്യുന്ന സമയത്ത് ചില കാര്യങ്ങൾ ഒന്ന് പറഞ്ഞാൽ ചെറുപ്പക്കാരനോട് ഉറപ്പായി പോകും. പലിശ തിന്നുന്നവൻ അള്ളാഹു ശപിച്ചു കഴിഞ്ഞു എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മ മൂക്കില ആ പലിശ തീറ്റിക്കുന്നവൻ ഭാര്യക്ക് ഭർത്താവിന് ഉപ്പാക്ക് ഉമ്മാക്ക് പലിശ തിന്നാൻ കൊടുക്കുന്നവനെയും അള്ളാഹു ശപിച്ചു കഴിഞ്ഞു. അതുപോലെ അതിന് എഴുതുന്ന ആള് പഴയ കാലത്ത് നമ്മൾ പേന കൊണ്ട് എഴുതിയിരുന്നു. എന്നാൽ റസൂലുള്ളാഹി അലൈഹി വസല്ലം മുതങ്ങളുടെ കാലത്ത് ഇന്നുള്ളത് പോലെയുള്ള പെണ്ണില്ല. ഒരുപക്ഷെ അമ്മ എഴുതിയിരുന്നത് വേറെ പോലെ ായിരിക്കും. നമ്മുടെ സമീപകാലത്ത് പേര കൊണ്ടാണ് എഴുതിയിരുന്നത്. ഇപ്പോൾ എഴുതുന്നത് കമ്പ്യൂട്ടറുന്ന പലിശ എഴുതുന്നവനെന്ന് പേരിട്ടാലും അക്കൗണ്ടന്റ് എന്ന് പേരിട്ടാലും ഏത് ഓമന പേരിട്ട് വിളിച്ചാലും പലിശ തിന്നൽ ഹറാമാണ്, പലിശ തീർപ്പിക്കൽ ഹറാമാണ്, അതിനു വേണ്ടി എഴുതൽ ഹറാമാണ്, അതിന്
ഹറാമാണ്. മാത്രമല്ല അല്ലാഹു നമ്മളതാ ഒരു മരുമകന് തടയുകയാ, അല്ലെങ്കിൽ ഒരു പെണ്ണ് ഭർത്താവിൽ തടയുകയാണ്. അവനെന്താ പരിപാടി? അവൻ മത്സരിക്കാറുണ്ടോ? ഉപയോ ഇല്ല. അവൻ കഞ്ചാവടിക്കാറുണ്ടോ? ഉപയോ ഇല്ല. അവൻ ജുമാക്ക് പള്ളിയിൽ പോകാറുണ്ടോ? പ്രശ്നമല്ല. അവനെന്താ ജോലി? അവനതാ രാവിലെ നേരത്തെ പിക്കാസും പടന്നയുമായി മറ്റുള്ളവന്റെ തോട്ടത്തിൽ ജോലിക്ക് പോകുന്നവനാ. ഏ അവനവല്ല, നോമ്പെടുക്കാറുണ്ട്, അവൻ സൽക്കർമ്മങ്ങൾ ചെയ്യാറുണ്ട്, റമദാന് പള്ളിയിൽ വന്ന് ഹയാത്താ കാരണമൊന്നും വിഷയമില്ല. ഇതൊന്നുമില്ലെങ്കിലും ബാങ്കിലെ അക്കൗണ്ട് ഉണ്ടായാൽ അവനെയല്ല മോളെ എനിക്ക് താല്പര്യപ്പെടുന്നത്. എന്നാൽ ഞാൻ വിളിക്കുന്ന മുത്തളി മുത്തായ നബി മുഹമ്മദ് മുസ്തഫ ീബത്തല്ല. നാളെ ആരാ നിങ്ങൾക്കറിയില്ല, അയൽവാസി ആരാന്ന് നിങ്ങൾക്കറിയില്ല, എനിക്കും അറിയില്ല. ഒരു സഹാബി നമ്മുടെ അടുത്ത സുഹൃത്തായ ഒരാൾ അയാൾ അയൽവക്കത്തുള്ള അനുഭവം പറയും. ഇദ്ദേഹം ഒരു ദിവസം വീട്ടിൽ നിൽക്കുമ്പോ ഒരു പെണ്ണ് സുബ്ഹാനല്ലാഹ് ആ പറഞ്ഞ വാക്ക് ഭർത്താവ് ഭാര്യയെ വിളിച്ചു ആ വാക്ക് മൈക്കിലൂടെ പറഞ്ഞാൽ വലിയ ഈ എന്താ കൂടാന്ന് ചോദിച്ചിട്ട് പെണ്ണ് ഈ എന്താ കൂടി എന്ന് ചോദിച്ചിട്ടാണ് സുബ്ഹാനല്ലാഹ്. അപ്പൊ പെണ്ണ് പറയാ ചിന്തിക്കാതെ ബാക്കി അയാൾ കൂട്ടിയിട്ടില്ല എന്റെ മാറ്റി ഈ എന്നെ മൂന്നാണ് ചെല്ലിക്കാളടാ, പിന്നെ ബാക്കി മൂപ്പര് കൂട്ടിയിട്ടുണ്ട്. ആ സമയത്ത് ആണ് പറയാണ് ഞാൻ അന്ന് എന്നോ മൂന്നും ചെല്ലിട് കഴിഞ്ഞ അഞ്ചാഴ്ചക്കുള്ളിൽ പറഞ്ഞാണ് പോവാ നിസ്സാരമായ കാര്യത്തിൽ അള്ളാഹു ശപിച്ച പെണ്ണാണ് നിസ്സാര കാര്യത്തിൽ ഭർത്താവിനോട് കൊലാപ്പ് ചോദിക്കുന്ന പെണ്ണ്. എന്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ ഈ പറയുന്ന പല കാര്യങ്ങളും ജീവിതത്തിൽ കഴിഞ്ഞുപോയിട്ടുണ്ടാവും. നിങ്ങളെ കുറ്റം പറയാൻ നിങ്ങൾക്ക് തോന്നരുത്. നമ്മുടെ ജീവിതത്തിൽ ഞാൻ ഒരുപാട് പാട്ട് പാടിയത് കൊണ്ട് ഈ സമുദായത്തിന് എന്ത് പ്രയോജനമാണ്? നിങ്ങളൊക്കെ വലിയ സംഭവമാണ് എന്ന് പറഞ്ഞതുകൊണ്ട് ഈ സമുദായത്തിന് എന്ത് പ്രയോജനമാണ്? ഈ നാല് കുടുംബങ്ങൾക്കിടയിൽ സ്നേഹവും സൗഹാർദ്ദവും കളിയാനാണ് ഒരു ഇസ്ലാമിക കുടുംബം, അന്തരീക്ഷമുള്ള കുടുംബം ഇവിടെ ജനിക്കാനാണ് ഇവിടെ ഇങ്ങനൊരു വാഴുന്ന പരമ്പര സംഘടിപ്പിച്ചിരിക്കുന്നതെന്ന് എനിക്കും നിങ്ങൾക്കും നല്ല ബോധ്യത്തിലാണ് നമ്മൾ ഈ മതിയിൽ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുക, ഭർത്താവിനോട് നിസ്സാരമായ കാര്യത്തിൽ കൊലാസ് ചോദിക്കുന്ന പെണ്ണിനെ അല്ലാഹു ശപിക്കുവോ? നിസ്സാരമായ കാര്യത്തിന് എന്റെ പ്രിയപ്പെട്ട പെണ്ണുകളെ കൈകൊണ്ട് വാഴ്ന്നു കേൾക്കണം പെണ്ണുകളെ, എന്റെ ദാമ്പത്യ ജീവിതമൊന്ന് സന്തോഷമാകണമെന്ന് ചിന്തിക്കണം പെണ്ണുകളെ. അതാ ഒരു ഭർത്താവുമായി ഭാര്യ പണങ്ങിക്കിടന്നാൽ നിസ്സാരമായ കാര്യത്തിന് ഭർത്താവുമായി പണങ്ങിക്കിടന്നാൽ സുബഹി വരെ ആ പെണ്ണിന് മലക്കുകൾ ശവിക്കുന്നതോ? ഒരു മനുഷ്യന്റെ സ്വർഗം എവിടെയാ? അൽ ജന്നത്തു തഹ്താ അഖ്ദാമിൽ ഉമ്മഹാത്ത്,
ഉമ്മമാരുടെ കാലിന്റെ കീഴിലാണ് സ്വർഗം. എല്ലാവർക്കും അറിയാം പെണ്ണിന്റെ സ്വർഗം എവിടെയാ? മോളേ, ഉമ്മായുടെ കാലിന്റെ ചുവട്ടിലല്ല എന്റെ സ്വർഗം കുടികൊള്ളുന്നത്, ഭർത്താവിന്റെ കാലിനടിയിലാണ്. മുഹമ്മദുർ റസൂലുള്ളാഹ്. അതിന്റെ ഒരു പ്രമാണം പറയാ. ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ ഹബീബിന്റെ കാലത്ത് നടന്ന ഒരു സംഭവം പറയുന്നത്, ഒരു ദിവസം അതാ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, ഒരു ഒരു പെണ്ണിനോട് ഭർത്താവ് പറയുകയാണ്, അതാ അവളുടെ മുകളിലെ തട്ടിലാണ് പെണ്ണുള്ളത്. അവളോട് പറയുന്ന മോളെ, എന്നോട് പറയാതെ എന്റെ സമ്മതം കിട്ടാതെ ഈ വീടിന്റെ മുകളിൽ നിന്ന് താഴെ അറിയാം പാടില്ല. ഭർത്താവിന്റെ ഓർഡർ, ഭർത്താക്കന്മാര് ചോദിക്കണ്ട പെണ്ണിനുള്ള ഞാൻ പറഞ്ഞ ഓരോരുത്തർക്കും കിട്ടാനുള്ള നമ്മൾ കിട്ടാനുള്ള മുതലേ കൊടുക്കാനുള്ള ഉത്തരവാദിത്വം എന്തായാലും ഓരോരോ അവനവന്റെ ഉത്തരവാദിത്വം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ. പെണ്ണ് എനിക്ക് വാട്സാപ്പ് വേണമെന്ന് പറഞ്ഞപ്പോ ഒരു കുഴപ്പമില്ല, ഇങ്ങനെ അങ്ങനെയുള്ളതൊക്കെ പറഞ്ഞു. പിന്നെ അവൻ ഏതോ ഒരു ചെറുക്കനായിട്ട് ബന്ധത്തിലായി, പിന്നെ അതിന് അവളെ പേടി അടിച്ചു കാര്യമുണ്ടോ? ആദ്യം പറഞ്ഞ അവരുടെ ഉത്തരവാദിത്വം നിർവഹിക്കും. എന്റെ ഭാര്യയ്ക്ക് ഞാൻ മൊബൈൽ ഫോൺ വാങ്ങിക്കൊടുത്തിട്ടുണ്ട്. ഇതിൽ സേവ് ചെയ്യാത്ത ഏതെങ്കിലും ഒരു നമ്പർ അറ്റൻഡ് ചെയ്താൽ അന്ന് മുതൽ നിന്റെ സിമ്മ് കട്ടാണ്. ഉദാഹരണമായി ചെറുപ്പോട്ടെ ഞാൻ തന്നെ കുടുങ്ങിയിട്ടില്ല, കാരണം ചിലപ്പോൾ നമ്മളെ ഫോണിൽ പൈസ ഉണ്ടാവും. വേറൊരാളെ നമ്പർ അടിച്ചാൽ എത്ര അടിച്ചാലും ഫോൺ എടുക്കൂല, ഇവിടുത്തെ സിമ്മ് കട്ടാണ്. ഇവിടുത്തെ കല്യാണം കട്ടാണല്ലോ പറഞ്ഞു, സിമ്മ് കട്ടാണ്. ഉദാഹരണമായി നിസ്സാര കാര്യത്തിൽ ബന്ധങ്ങളെ കട്ട് ചെയ്യും. ഈ എങ്ങാനും അങ്ങനെ ചെയ്താൽ പിന്നെ എന്റെ കുടുംബത്തിന് ഞാൻ ചോദിക്കും. അതുപോലെ പെണ്ണ് ഭർത്താവിനോട് പറയാ, അങ്ങനെ നിങ്ങൾ ഞാൻ പറയുന്നത് പോലെ ഇങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ ഇനി ഞാൻ നിങ്ങളെ കൂടെ വീട്ടിലേക്ക് വരികയില്ല. ഇതുപോലെ നിസ്സാരമായ കാര്യത്തിൽ ബന്ധങ്ങളെ മുറിച്ചു പറയുന്നവർ അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, ചേർക്കപ്പെടാൻ പറഞ്ഞ ബന്ധങ്ങളെ അറുത്തു കളയുന്നവർ, വിളക്കി ചേർക്കേണ്ട ബന്ധങ്ങളെ മുറിച്ചു കളയുന്നവർ, അവർക്ക് അള്ളാഹുവിന്റെ താപമുണ്ട്, അവർക്ക് അള്ളാഹുവിന്റെ താപമുണ്ട്. മോനെ, ഒരു ഉറുമ്പിന്റെ താപം തട്ടിയാൽ, ഒരു നായയുടെ താപം തട്ടിയാൽ, അതുപോലെ ഒരു കോഴിയുടെ താപം തട്ടിയാൽ എന്റെ പരലോകം തന്നെ ബേജാറല്ലയോ? അതുകൊണ്ടാണ് കോഴിയെ ശപിക്കരുതെന്ന് പറയുന്നത്. അവനെ നിസ്സാരമാക്കുന്നു എന്ന നിലയ്ക്ക് നായേ എടാ നായെന്ന് വിളിക്കരുത് എന്ന് പറഞ്ഞത്, അതുപോലെ തന്നെ ഉറുമ്പിനെ കടിച്ച് കരിച്ചു കളയരുതെന്ന് പറഞ്ഞത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം അവകളുടെ സ്താപം നമുക്ക് സ്വീകരിക്കാനുള്ള കെനിപ്പില്ല. എന്നിട്ട് അല്ലാഹു സ്താപം കിട്ടിയാൽ ആരാണ് അല്ലാഹുവിന്റെ സ്താപമുള്ളവര്? ഒന്ന് പലിശ വാങ്ങിയവരാണെന്ന് ഞാൻ പറഞ്ഞല്ലോ, നിസ്സാര കാര്യത്തിൽ തലാഖ് ചോദിച്ചവരാണെന്ന് പറഞ്ഞല്ലോ. അതുപോലെ തന്നെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ചേർക്കപ്പെടാൻ പറഞ്ഞ ബന്ധങ്ങൾ അറുത്തു കളയുന്നവന് അല്ലാഹുവിന്റെ സ്താപമാണ്. മൂന്ന് മാസം മുമ്പ് ഒരു പരാതി സാധുവാൻ, ഞാന് കരിപ്പൂർ എയർപോർട്ടിനടുത്ത് എന്ന ഒരു സ്ഥാപനം നടത്തി വരുന്നു. അവിടെ എല്ലാ മാസവും പതിനായിരക്കണക്കിന് മുഅ്മിനീങ്ങളും മുഅ്മിനാത്തുകളും കണ്ണൂർ, കാസർഗോഡ്, തൃശൂർ, ഇതുപോലെ വിവിധങ്ങളായ ജില്ലകളിൽ നിന്ന് ഒഴുകിയെത്തുന്ന ഹസീദത്തുൽ ഖുറദയുടെ മജ്ലിസ്. ആ മജ്ലിസിൽ ഈ 55 മജ്ലിസിനടുക്ക് നടന്ന ക്യാൻസർ, ട്യൂമർ ഇതുപോലെയുള്ള വലിയ വലിയ മാരകമായ രോഗങ്ങൾ മാറിയത് മാത്രം നൂറ് പറയാനുണ്ട്. ഓർമ്മ സുബ്ഹാനല്ലാഹ്. അപ്പോ ഓരോ ദിവസവും
സങ്കടം പറയാൻ ആളുകൾ. ഒരു സഹോദരി വന്നിട്ട് പറഞ്ഞു, ഉസ്താദ് എന്തേ, ഞാനിപ്പോ പോലീസ് സ്റ്റേഷനിൽ എന്താങ്ങളെ വരാതെ, എന്റെ ഭർത്താവും ഞാനും പ്രശ്നമായി, അവസാനം ഭർത്താവിന്റെ വീട്ടിൽ ഞാനും പോലും എന്റെ വീട്ടിൽ ഭർത്താവും വരില്ല. പോലീസുകാരൻ പറഞ്ഞു, നിങ്ങൾ തൽക്കാലം ഒരു രണ്ടു മൂന്ന് മാസം എവിടെയെങ്കിലും ഒരു കോട്ടേഴ്സ് താമസിച്ചു. നല്ല മതി പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങൾ ഭർത്താവ് വന്നാ പ്രശ്നം, അയാൾ എപ്പോഴും എന്നൊക്കെ ഉണ്ടായാലും അന്നയാ മൂന്ന് തലാഖ്, ഇതിങ്ങനെ എന്നിട്ട് പോലീസുകാരന്റെ പത്ത് വാട്ട് രണ്ടാളോട് കോട്ടേഴ്സിൽ താമസിക്കാൻ അയാളെ പറഞ്ഞിട്ട് കാര്യമില്ല, അയാളും പത്ത് മിനിറ്റ് നോക്കിയിട്ടില്ല. ഇനി ഞാനൊരു മക്കളെ പറഞ്ഞിട്ട് വിഷമം വേണ്ടാന്ന് കരുതിട്ട് ഞാൻ പറഞ്ഞു, എന്നോട് പറഞ്ഞതുപോലെ നിങ്ങളുടെ നാട്ടിലെ കാവിയുടെ മുമ്പിൽ പോയി പറയുക, അത് മാത്രമാണ് ഞാൻ വേറെ നാളെ പോയിക്കുള്ളൂ എന്ന് പറഞ്ഞു ഇവരെ പറഞ്ഞു. പിന്നെന്തായി അറിയില്ല. പ്രിയപ്പെട്ട മുസ്ലിങ്ങളെ നിങ്ങൾ നോക്കൂ, അപ്പോൾ നിസ്സാരമായ കാര്യത്തിന് ശക്തമായ ബന്ധങ്ങളെ ഛേദിച്ചു കളയുന്നവർ. ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുമ്പിൽ വന്നിട്ട് മഹാനായ തൽഹത്ത് ബിൻ ബറാ റളിയല്ലാഹു അൻഹു പറഞ്ഞു, മുർനി ബിമാ ശിദ്ത യാ റസൂലല്ലാഹ്, എന്ത് വേണമെങ്കിലും പറഞ്ഞോ നബിയേ, എന്ത് വേണമെങ്കിലും എന്നോട് കൽപ്പിച്ചോ നബിയേ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഇദ്ഹബ് വഖദുൽ അബാത്, മോനെ പോയി ബാപ്പാന്റെ തലയെടുത്തിട്ട് ഓടാ. പിന്നെ അല്പം കഴിഞ്ഞപ്പോൾ തൊൽഹത്ത് ബിൻ ബറാ തങ്ങളെ കാണുന്നില്ല. ഉടനടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിനയക്കുകയാണ്, മഹാനായ തൊൽഹാ തങ്ങളെ തിരിച്ചു വിളിക്കുകയാണ്. തിരിച്ചെത്തിയ തൊൽഹത്ത് ബിൻ ബറാ തങ്ങൾ ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, എന്തിനാണ് ബാപ്പാന്റെ തലയെടുക്കാൻ പോയെ എന്നോട് തിരിച്ചു വരാൻ പറഞ്ഞത്? അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, ഉദ്ദേശം കൊടുക്കാൻ വന്നവനല്ല ഞാൻ, അതാ നല്ല ബന്ധങ്ങൾ അറുത്തു കളയാൻ വന്നവനല്ല ഞാൻ, അതാ ഞാനിവിടെ കുടുംബ ബന്ധം മുറിച്ചു കളയാൻ വന്നവരല്ല. അച്ചുപോയ ബന്ധങ്ങളെ ഇടക്കി തീർക്കാൻ വന്നവനാണ്. വലിയ വർഷങ്ങളായി നിന്ന ബന്ധങ്ങളെ, അച്ചുപോയ ബന്ധങ്ങളെ വിളക്കി ചേർത്ത് ലോകത്തിന് മാതൃക കാണിച്ചവരാണ് മുഹമ്മദ് റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വഅലാ ആലിഹി വസല്ലം. അപ്പോൾ ഞാൻ പറഞ്ഞത്, പ്രിയപ്പെട്ടവരെ, ദീനില്ലാത്ത പെണ്ണിനെ കിട്ടിയ കിട്ടുന്നത് വാങ്ങേണ്ടി വരും. തുറക്കുന്നത് കുറച്ച് കഴിയുമ്പോ അങ്ങ് പോവും. അതുപോലെ സമ്പത്തിനും നാലും വെല്ലുവിളിക്കുന്ന നീങ്ങിപ്പോകുന്ന എല്ലാം സമ്പത്തെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്നത്തെ സമ്പന്നൻ ഇന്നത്തെ മുതലാളി നാളത്തെ തൊഴിലാളിയായിരിക്കും, ഇന്നത്തെ തൊഴിലാളി നാളത്തെ മുതലാളിയായിരിക്കും. അങ്ങനെയൊക്കെ സംഭവിക്കും. അത് അങ്ങനെ അതുപോലെയുള്ള പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് ചരിത്രങ്ങൾ, അതാ അല്ലാഹു വലിയ വലിയ ദൃഷ്ടാന്തങ്ങൾ നമുക്ക് മുമ്പ് വെച്ചിട്ടില്ലേ? അപ്പോൾ സമ്പത്ത് നോക്കി സൗന്ദര്യത്തിന് മുൻഗണന കൊടുക്കണ്ട, തറവാട് മാത്രം പരിഗണിക്കണ്ട. അറിയോ, ലോകപ്രസിദ്ധനായ പണ്ഡിതനാണ് സയ്യിദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു തആല അൻഹു, ഒരു മകളുണ്ട്. ആളുടെ വിവാഹ പ്രായമെത്തിയപ്പോൾ അമ്മ രാജ്യം ഭരിക്കുന്ന ഭരണാധികാരി കല്യാണം അന്വേഷിക്കുകയാണ്, എന്റെ മകൻ അതായത് രാജകുമാരന് ലോകപ്രസിദ്ധ പണ്ഡിതനായ സയ്യിദ് ഇബ്നുൽ മുസയ്യിബ് തങ്ങളെ മകളെ തരുമോ? മഹാനാ
ഹദീസായ സഹീഹ് ബുഖാരി മുസയ്യബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, എന്റെ മകൾക്ക് വേണ്ടത് ദുനിയാവിലെ കൊട്ടാരമല്ല, അവൾക്ക് വേണ്ടത് ഭൗതികമായ സ്ഥാനങ്ങളല്ല, എന്റെ മകൾക്ക് വേണ്ടത് ഇവിടുത്തെ രാജ്ഞിയുടെ രാജകുമാരിയുടെ പദവിയല്ല, എന്റെ മകൾക്ക് വേണ്ടത് ഇഹലോകവും സന്തോഷത്തോടെ ജീവിച്ച് അതാ സുഖലോക സ്വർഗമായ അനന്തമായ അനശ്വരമായ ആ സ്വർഗത്തിലേക്ക് എന്റെ മകളെ കൈപിടിച്ച് നടത്തുന്ന ഒരു മരുമകനെയാണ് എനിക്ക് വേണ്ടതെന്നോ മഹാനായ സയ്യിദ് ബിനുൽ മുസയ്യിബ് പറയുകയാണ്. രാജാവ് അങ്ങനെടുത്തല്ലോ ആരോപണങ്ങൾ ഉയർന്നല്ലോ അപ്പോ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, കഴിഞ്ഞു പോയ കല്യാണങ്ങളെ അപലപിക്കുകയല്ല ആക്ഷേപിക്കുകയല്ല, ഭാവി ഭാഗ്യമാക്കാൻ വേണ്ടി ആത്മീയമായ നിർദ്ദേശങ്ങൾ നൽകുകയാണ്. നിങ്ങളുടെ മഹാനവരങ്ങൾ ഭാര്യയോടുകൂടെ ഒരു ആഴ്ച തന്നെ അങ്ങോട്ടും പോകാൻ പറ്റൂല, പള്ളിയിലേക്ക് ജമാഅത്തിന് പോകുന്നില്ല, കഴിവിന്റെ പരമാവധി തന്റെ ഭാര്യയോടുകൂടെ തന്നെ കഴിയണമെന്ന് ഒരാഴ്ച കഴിഞ്ഞിട്ട് മകളോട് പറഞ്ഞു പോലെ ഭാര്യയോട് പറയുകയാണ്, ഞാനിതാ പോവുകയാണ് ബാപ്പായുടെ മനസ്സിലേക്ക് അറിവ് പഠിക്കാൻ. കാരണം മഹാനായ സഹീദ് ബിനുൽ മുസയ്യിബ് തങ്ങള് തന്റെ മകൾക്ക് മരുമകനായി തെരഞ്ഞെടുത്തത് തന്റെ ഗിതാബോധി പഠിക്കുന്ന മുതല്ലിമനയാണ്. അങ്ങനെ ഈ ഭർത്താവ് ആണ് പറഞ്ഞപ്പം മകള് പറയുകയാണ്, ഇനി ബാപ്പാന്റെ ദർസിലേക്ക് പോകണ്ട, അല്ലിമുക ഇൽമ സഈദ് ബിനുൽ മുസയ്യിബി, നിങ്ങള് ബാപ്പായുടെ ദർസിലേക്ക് അറിവ് നേടാൻ വേണ്ടി പോകേണ്ട ആവശ്യമില്ല, ഞാൻ നിങ്ങൾക്ക് ഇവിടെ വെച്ച് ബാപ്പ ഇവിടെ വെച്ച് പറഞ്ഞു കൊടുക്കുന്ന അറിവ് പറഞ്ഞു തരാം. അത്രമാത്രം ബാപ്പായിൽ നിന്ന് അറിവ് നേടിയ മഹതിയാണ് സഈദ് ബിനുൽ മുസയ്യിബ് റളിയല്ലാഹു അൻഹുവിന്റെ മകള്. അറിയില്ലേ കിടങ്ങളെ മകള് വലിയ പണ്ഡിതയാണ്, മതങ്ങളെ ഭാര്യ അവര് വലിയ പണ്ഡിതയാ. അതാ മഹാനായ മൈഖീമാമ റളിയല്ലാഹു അൻഹുവിന്റെ മകളറിയുമോ, അവരുടെ പേരാണ് തന്റെ ദർശനം വെച്ച് മുതലിമീങ്ങൾ ഹദീസിന്റെ റിപ്പോർട്ടുകളും ഹദീസിന്റെ ടെക്സ്റ്റുകളും അതിന്റെ പരമ്പരകളും വായിക്കുമ്പോൾ അതായാലും ഒരു അപ്രകത വന്നാൽ ബാപ്പായുടെ പിന്നിലിരുന്ന് കണ്ണനിൽ മുട്ടിയിട്ട് ബാപ്പാ ഒന്നുകൂടെ സ്മരിച്ച് വായിക്കാൻ പറയണേ എന്ന് പറഞ്ഞിട്ട് ബാപ്പായോട് ഓർമ്മപ്പെടുത്തി കൊടുത്ത് ആ ശിഷ്യന്മാരെ തിരുത്തിയ മഹതിയാണ് മാലിക് ഇമാമിന്റെ മകള്. ഇതുപോലെയുള്ള ഇത്ര പണ്ഡിതകൾ ലോകത്ത് കഴിഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ പ്രിയപ്പെട്ടവരെ എന്ന് പറഞ്ഞത് ഒരു മനുഷ്യന്റെ കുടുംബ ജീവിതം തുടങ്ങുന്നത് വിവാഹത്തിലൂടെ തുടക്കത്തിൽ തന്നെ ശ്രദ്ധിച്ചോ. നിന്റെ ഭാര്യ അറിവുള്ളവളാവണം, നിന്റെ ഭർത്താവ് അറിവുള്ളവനാവണം. ഇനിയതാ അവന്റെ ജീവിതകാലത്ത് പഠിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഭാരമായി പെണ്ണ് കെട്ടാൻ കഴിയൂലേ, പഠിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ വിവാഹ ജീവിതത്തിലേക്ക് കിടക്കാൻ കഴിയൂലേ, അറിവനുസരിച്ച് അള്ളാഹു അതാ പഠിക്കാനുള്ള അവസരങ്ങൾ ഏറെയുണ്ട്. പുസ്തകങ്ങളുണ്ട്, സീഡുകളുണ്ട്, മൊബൈൽ സംവിധാനങ്ങളുണ്ട്, അത് ഉപയോഗപ്പെടുത്തിയിട്ട് സ്വന്തമായി പഠിച്ചോ, ഭാര്യയെ അറിവുള്ളവളാക്കിക്കോ. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അപ്പോൾ പ്രിയപ്പെട്ട
പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കല്യാണത്തിന് നമ്മൾ മോഡലായി സ്വീകരിക്കേണ്ടത് നമ്മുടെ നേതാവ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുതൽ ഒന്നല്ല, രണ്ടല്ല, പത്തല്ല, ഇരുപതല്ല, മുപ്പതല്ല, എത്ര ഹദീസിലാ പറഞ്ഞത്? ബിരിയാണിക്ക് താഴെ വസ്ത്രം എടുക്കേണ്ട മോനെ. മരണാസന്നനായി കിടക്കുമ്പോഴാണ് ചെറുപ്പക്കാരൻ കയറി വരുന്നത്. അപ്പോഴാണ് അതുപോലെ മഹാനായ ഉമർ ശ്രദ്ധിക്കുന്നത്. ഉടനടി അവനോട് പറയുകയാണ്, ആ വസ്ത്രമൊന്ന് കയറ്റി ഉടുക്കണോ? നരകത്തിലെ വസ്ത്രമാണ്. അങ്ങനെ മുസ്കരിക്കുന്നവന്റെ നമസ്കാരം സ്വീകരിക്കുകയില്ല. ഇതുപോലെ അഹങ്കാരികളുടെ ലക്ഷണമാണ്. ഇതുപോലെ എത്ര വളരെ ഗൗരവത്തിലാണ് ബിരിയാണിക്ക് താഴെ വസ്ത്രമൊടുക്കുന്നവനെ കുറിച്ച് അള്ളാഹു പറഞ്ഞത്. അപ്പോൾ തന്റെ ഭർത്താവ് അങ്ങനെ ഉടുക്കുന്നവനാണെങ്കിൽ, അതാ അതുപോലെ പാൻസ് ധരിക്കുന്ന തുണി ധരിക്കുന്നവനാണെങ്കിൽ ആദ്യം പറയുമ്പം ഭർത്താവിന് ദേഷ്യം വരും, രണ്ടാമത് പറയുമ്പോൾ സെക്കേട് വരും, മൂന്നാമത് പറയുമ്പം വിമർശം വരും. ഇങ്ങനെ പലപ്പോഴായി സ്നേഹത്തോടുകൂടെ ഭർത്താവിന് ഉണർത്തലുകൾ നൽകുമ്പോൾ അവന്റെ തുണി അറിയാതെ നിര്യാണിക്ക് മുകളിലേക്ക് കയറയോളെ. ഇങ്ങനെ ഭർത്താവിനെ പരലോക സ്വർഗത്തിലേക്ക് വിളിച്ചുയർത്തുന്ന അങ്ങനത്തെ ഭാര്യയാണ് ഒരു മനുഷ്യന് വേണ്ടത്. അതുപോലെ പെൺകുട്ടികളും ഇതുപോലെ അമ്മാവിനെ മറന്നിട്ട് നിസ്കരിക്കും, അമ്മാനെ മറന്നിട്ട് നടക്കുമ്പോൾ എന്റെ ഇട്ട് വാങ്ങി വന്ന ഡ്രസ് ഇങ്ങനെയായിരുന്നു, അന്ന് ഞാൻ ധരിച്ചത് ബോഡി ഷേപ്പ് പർദ്ദയായിരുന്നു, അന്ന് ഞാൻ ധരിച്ചത് അബായ പർദ്ദയായിരുന്നു. ഇതുപോലെ ശരീരത്തിന്റെ ആകാര ഭംഗികൾ വടിവുകൾ ശരീരത്തിലേക്ക് ശരീരത്തിൽ നിന്ന് പ്രസരിപ്പിക്കുന്നത് പർദ്ദയാണ്. ദുരിതാറാണ് ഞാൻ ധരിച്ചിരുന്നതെന്ന് പറയുമ്പോൾ മെല്ലെ മെല്ലെ അവളെ ഉണർത്തിയിട്ട് അതാ പരിപൂർണമായി ഹിജാബായി മാറുന്ന വേഷം വാങ്ങിക്കൊടുക്കുന്നവനാണ് നല്ല ഭർത്താവോ. പാടില്ല. പന്ത്രണ്ടാം ക്ലാസ് വരെ മദ്രസയിൽ പോയിട്ട് ഇസ്ലാമിന്റെ നിയമങ്ങൾ മുഴുവൻ പഠിച്ചു. പക്ഷെ ഭർത്താവ് കഴിഞ്ഞിട്ടില്ല, അഞ്ചാം ക്ലാസ് നിന്ന് മദ്രസ നടത്തിയതാ. ആയിക്കോട്ടെ, അവൻ ബൈക്കിന്റെ പിന്നാലെ ശരീരം തോന്നിട്ട് ഇതുപോലെ പോണോന്ന് പറയുമ്പോ വേണ്ട പറയാനുള്ള നല്ല ഒരു പെണ്ണ്. അതാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ദീനുള്ളവനെ നോക്കണം ഇണയായി സെലക്ട് ചെയ്യുമ്പോൾ, ദീനുള്ളവനെ നോക്കണം ഇണയായി സെലക്ട് ചെയ്യുമ്പോൾ. സുബ്ഹാനല്ലാഹ്, ഇന്ന് എവിടെ ദീൻ നോക്കുന്നു? ഇപ്പോ സമീപത്ത് സുബ്ഹാനല്ലാഹ് കഴിഞ്ഞ ഒരു രണ്ട് മാസത്തിനിടക്ക് ഞാനൊരു നിഗ്രഹത്തിന്റെ സ്ഥലത്തിലേക്ക് നമ്മുടെ സ്ഥാപനത്തിൽ ഉൾപ്പെടുത്തുന്ന വിളിച്ചപ്പോൾ ഞാൻ പോയി ആ മജ്ലിസിലേക്ക്. പള്ളിയുടെ വരാന്തയിൽ അങ്ങോട്ട് കയറാൻ തോന്നുന്നില്ല, ഏതോ ഒരു ഒരു ഇരുട്ടുകൊണ്ട്. അങ്ങനെ എന്നെ അവർ നിർബന്ധിച്ചു. നിങ്ങൾക്ക് രണ്ടാസമ വറക്കത്ത് ചെയ്യട്ടെ എന്ന് പറഞ്ഞ പോലും അതാ അവിടെ വന്ന പകുതി വർദ്ധ ഭാര്യയുടെ ഈ പെൺകുട്ടിയുടെ കുടുംബക്കാരിൽ ഒരാളും ഒന്ന് കൈയുയർത്തുക പോലും ചെയ്യുന്നില്ല. ഒരു പോളിസിക്ക് വേണ്ടി, ഫോർമാലിറ്റിക്ക് വേണ്ടിയിട്ടെങ്കിലും, മറ്റുള്ളവരുടെ മുമ്പിൽ മാനം കാണാതിരിക്കണമെങ്കിലും ഒന്ന് കൈയുയർത്തില്ലേ? പക്ഷേ അവര് അവര് വിശ്വസിച്ച മോദൂദിസും ശരിയാണെന്ന് അവർക്ക് തീരുമാനമുള്ളത് കൊണ്ട് അവർ കൈയുയർത്താൻ തയ്യാറായില്ല, അവര് അമീൻ പറയാൻ തയ്യാറായില്ല. പക്ഷേ സുന്നി മുസ്ലിയാര് ദുആ ചെയ്തു കൊടുക്കുന്നു. അതാ അതൊന്നും പറഞ്ഞാൽ പറ്റൂല. ബാറകല്ലാഹുലക്കുമാഹുവെ, ഇവർക്ക് രണ്ടാക്കും നിങ്ങൾ പറക്കത്ത് ചെയ്യണേ. ഇതിലു വലിയ വിരോധാഭാസമെന്താ? ഞാൻ പറയുന്നത് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അപ്പൊ ചെറുപ്പത്തരന്റെ ഞാൻ അവിടെ നിന്ന് ആ സമയം തന്നെ ജാമിടിക്കാനൊന്നുമില്ല, ഭക്ഷണം കഴിക്കാനൊന്നുമില്ല, അവിടെ നീട്ടു പോയി. സുബ്ഹാനല്ലാഹ്, ഇരിക്കട്ടെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ. അപ്പൊ അതുപോലെയുള്ള വഹാബിയാന്റെയും മൗദൂദിയാന്റെയുമുള്ള പെണ്ണിനെ സെലക്ട് ചെയ്യുന്നു. അവള് നമുക്ക് പഠിച്ചവ പെണ്ണാന്നും പറഞ്ഞിട്ട് അവളെ സെലക്ട് ചെയ്യുന്നു. മോനെ, അവസാനം അവൾ നിന്നെ പഠിപ്പിക്കും. ആ സമയം
സമയത്ത് എന്റെ ഈമാനെ സംരക്ഷിക്കാൻ എനിക്ക് കഴിയില്ല. അതുകൊണ്ട് സുന്നത്ത് ജമാഅത്തിൽ വിശ്വസിക്കാത്ത പെണ്ണിനെ വേണ്ട, സുന്നത്ത് ജമാഅത്തിൽ വിശ്വസിക്കാത്ത ആണിനെയും വേണ്ട. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങൾ പറഞ്ഞത്. ദീനുള്ള പെണ്ണിനെ നോക്കിക്കോ, ദീനിന് മുൻഗണന നൽകിക്കോ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഹമ്മദീങ്ങളെ, കാരണം ആ പെണ്ണിനറിയാം തന്റെ ഭർത്താവിനോടുള്ള ഉത്തരവാദിത്തങ്ങള്, ആ പെണ്ണിനറിയാം തന്റെ ഭർത്താവിനോടെങ്ങനെ പെരുമാറണമെന്ന്, തന്റെ ഭർത്താവിനേക്കാൾ ഉത്തരവിൽ സംസാരിക്കരുതെന്ന്, തന്റെ ഭർത്താവിന് തെറി പറയരുതെന്ന്, അഞ്ചു നേരം കയ്യും കാലും കഴുകി നിസ്കരിക്കണമെന്ന്, ഏത് സമയത്ത് നിസ്കരിക്കാൻ പാടില്ലെന്ന്, തന്റെ മക്കളെ എങ്ങനെ വളർത്തണമെന്ന്, സമയത്ത് എങ്ങനെ ജീവിക്കണമെന്ന്, ഇതുപോലെയുള്ള ഇസ്ലാമിന്റെ കാര്യങ്ങള് ആ പെണ്ണിനറിയാം. കാരണം എന്റെ വീട്ടിലും ഉള്ള ഹജ്ജ് നിസ്കരിക്കുന്നവളാണ്, എന്റെ ബാപ്പ ജമാഅത്തിന് പോകുന്നവരാണ്. ഇതുപോലെ ബാപ്പായുടെ ഇടയിലേക്ക് മറച്ചിട്ടാലും പടിഞ്ഞാട്ട് വീഴാത്ത പെണ്ണിനെയുമായി വന്നാൽ കുടുംബം കലങ്ങുമല്ലോ. ഒരു ബാപ്പയും നേരെ മറിച്ച് പ്രിയപ്പെട്ടവരെ നിസ്കരിക്കുന്നതല്ല ഇസ്ലാമിക അന്തരീക്ഷമുള്ള കുടുംബത്തിലേക്ക് ഓമ്പും നിസ്കാരമില്ലാതെ ഒരുത്തിനെ ഭരിച്ചു കൊണ്ടുവന്നാൽ ആ കുടുംബം ക്യാമം വരെ പ്രശ്നമില്ല. ആ കുടുംബത്തിന് സമാധാനം അതോടുകൂടെ നഷ്ടപ്പെട്ടു പോകും. ബാപ്പാക്ക് പ്രായത്തിൽ പോയി, ഉമ്മാക്ക് പ്രായത്തിൽ പോയി, അവരെന്തെങ്കിലും പറയുന്ന സമയത്ത് ആരെല്ലാം നോക്കാൻ, ക്ഷമിച്ചു കളയാൻ നോക്കാൻ, അള്ളാഹു എനിക്കതിന് പ്രതിഫലം തരുമെന്ന് ചിന്തിക്കാൻ, എന്റെ ഭർത്താവ് വളർന്നിരിക്കുന്നത് ആ ഉമ്മയുടെ ഉദരത്തിലാണ്, ആ ഉമ്മയാണ് എന്റെ ഭർത്താവിന്റെ കാറ്റവും നോട്ടവും വൃത്തിയാക്കിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ എന്റെ ഭർത്താവിനെ തിരിച്ചുവിടാൻ പാടില്ല എന്ന ബോധം പെണ്ണിന് വേണമെങ്കിൽ തീരുള്ള പെണ്ണിനെ നോക്കിക്കോ. പ്രിയപ്പെട്ടവരെ, ഏത് കുടുംബത്തിലും പ്രശ്നം ഉണ്ടാവും. എന്താണ് നമ്മുടെ അയലോക്കത്തെ കുടുംബം, നമ്മളെ പേരെപ്പോഴും ഒരു ഇതേ മേഖല ഉണ്ടാവും. നല്ലതൊന്നും വെച്ചാൽ അറിയാം, അങ്ങനെ പോയി നോക്കണ്ട, ഒരു കടുത്ത സ്ഥലമാണ്. അവരെ വീട്ടിൽ ഇതാണ് പരാതി. എന്താണ് നമ്മളപ്പുറത്തെ വീടില് നമ്മളെ പേരെപ്പോഴും തൊണ്ണൂറ് ശതമാനം വീടുകളിലും സമാധാനമില്ല, സ്നേഹമില്ല, സൗഹാർദ്ദമില്ല, ഐക്യമില്ല, സന്തോഷമില്ല. കാരണം തീരില്ല. വേറൊരു കാരണം അവിടെ പറയാനില്ല. അതിന് ഡോക്ടർ പോയാൽ കുളി കേട്ടില്ല. അള്ളാഹുവിന്റെ ദീനിന്റെ നിയമങ്ങളെ അട്ടിമറത്തിയത് കൊണ്ട് സംഭവിച്ചതാണ് കുടുംബത്തിൽ വിള്ളൽ വീണത്. എങ്ങനെയാണ് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നിങ്ങൾ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട്ടിൽ ഒരു ദിവസം പ്രശ്നമുണ്ടായി. ഇത് നമുക്ക് വലിയൊരു പാഠമാണ്. അതായത് ഒരു സൗന്ദര്യം നേരത്തെ പറഞ്ഞാൽ വീട്ടിൽ ചെറിയൊരു സൗന്ദര്യ പ്രശ്നം. ആ സമയത്ത് മഹതിയായ ആയിഷ ബീബി റളിയല്ലാഹു അൻഹ പറയുകയാണ്, ആയിഷ ബീബി ചെറിയ പ്രായക്കാരിയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങളുമായി ചെറിയെന്നോ ഒരു വിമിടം വന്നു പോയി, ചെറിയൊരു സൗന്ദര്യ പണക്കം വന്നു. ഇതാണ് ലോകത്ത് പഠിച്ചു വെക്കേണ്ട പാഠം ഭർത്താക്കളെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങൾ പറയുകയാണ്, അഞ്ച് കാര്യമായി വിചാരിച്ചതുപോലെ ദുനിയാവിൽ നടക്കുകയില്ല. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാർ ആദ്യം മനസ്സിലാക്കി, വീട്ടിലെ തല്ലു തീരാ. അഞ്ച് കാര്യം നമ്മൾ വിചാരിച്ചത് പോലെ ആവില്ല എന്ന് പറഞ്ഞത് മുഹമ്മദ് റസൂലുള്ളാഹി. അങ്ങനെ നാല് കാര്യം പറഞ്ഞു, അത് പെയ്യാവിന് പറയേണ്ടതല്ല. അഞ്ചാമത്തെ കാര്യം നബിസല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പറഞ്ഞു നീ വിചാരിച്ചതുപോലെ, നീ ഇഷ്ടപ്പെടുന്നതുപോലെ നിന്റെ ഭാര്യയാവുക എന്നുള്ളത് ലോകത്തിൽ സംഭവിക്കൂല എന്ന് മുഹമ്മദ് മുസ്തഫ. അങ്ങനെ അത് നമ്മൾ പറഞ്ഞു, അത് ചില അങ്ങോട്ട് പോയിട്ടുണ്ടോ?
ഇനി ഭക്ഷണം അങ്ങനെ ആക്കട്ടോ, അത് എന്തെങ്കിലും ഒരു പോരായ്മ ഉണ്ടാവും. സുബ്ഹാനല്ലാഹ്, നാളെ മുതൽ ഇങ്ങനെ ആക്കട്ടോ, അത് അങ്ങനെ ആയിട്ട് അങ്ങനെ ആയിട്ടുണ്ടാവും. നമ്മൾ വിചാരിച്ചത് പോലെ ഒരു 75% ആയിട്ടുണ്ടാവും. ഇഷ്ടപ്പെടുന്നത് ഇഷ്ടപ്പെടില്ലെങ്കിൽ നിങ്ങളത് കേട്ടാണോ? നമ്മൾ വിചാരിച്ചത് പോലെ 75% പ്രാഹത്തായിട്ടുണ്ടാവും, 100% ആവും. ഇവിടെ പൂരൂരടുത്ത് കഴിഞ്ഞ വന്നത് എന്റെ ഭാഗമാണ്. പെണ്ണുങ്ങളെ പറ്റിയാണ് അതോടെ അങ്ങനെയാണെ അങ്ങനെ അല്ല. അതിന് പെണ്ണുങ്ങളെ അവരെ കുറ്റൊന്നും പറയാൻ പാടില്ല. അവരെ നിങ്ങൾ വാഗോടെ ഒരു കുഴപ്പമില്ല. ഞാൻ വാഗ് പറഞ്ഞു പോകുന്നില്ല. അപ്പൊ പ്രശ്നപ്പെട്ട സഹോദരന്മാരെ സഹോദരിമാര് പരിശീലിക്കേണ്ട അവസാനം അവരെ അരമണിക്കൂർക്ക് വേണ്ടിയിട്ടാണ്. കുറച്ചും കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. പ്രിയപ്പെട്ട മുഖങ്ങളെ നിങ്ങളെ ഇപ്പൊ ഇതുപോലത്തെ പെണ്ണിന് കിട്ടുന്ന നേട്ടമുണ്ടാ. ഇനിയിപ്പൊ ഇന്ന് രാത്രി നിങ്ങളെ വീട്ടിലേക്ക് വരുന്ന ഭർത്താവ് അവനൊരു കാര്യം ഉറപ്പിച്ചിട്ടാ വരുന്നത്. ഞാൻ വിചാരിച്ച മാതിരി ഇപ്പോഴാവൂല, കുടുംബത്തിന് പ്രശ്നം തീർന്നില്ലേ? അത് അത്രയ്ക്ക് 75% പ്രതീക്ഷിച്ചാൽ നിങ്ങൾ പെണ്ണിനോട് ചോദിച്ചു ഒരു തമ്മിൽ ഇങ്ങനെ കാണുമ്പോഴാണ് നമുക്ക് ഒരുപാട് ചോദ്യങ്ങളുണ്ട്. 55 അങ്ങനെ ആവണം, അങ്ങനെ ആവണം. അപ്പോൾ ആ പോകാനെ കിട്ടിയോളും പോളും. എനിക്ക് എന്തെല്ലാം ലക്ഷ്യം ഉണ്ടായിരുന്നു, ഞാൻ കോളേജിൽ പഠിച്ച അങ്ങനെയാണ് ആ പൊട്ടത്തിന് എനിക്ക് കിട്ടിയെന്ന്. സുബ്ഹാനല്ലാഹ്, ഇവർ രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും. പ്രിയപ്പെട്ടവരെ, അവന് ഇവനും പോരായ്മയാണ്, ഇവർക്ക് അവനും പോരായ്മയാണ്. ഇങ്ങനെ മനസ്സുള്ളവളുടെ കുറവ് നോക്കുന്നു, ഉള്ളവന്റെ കുറവ് നോക്കുന്നു എന്നല്ലാതെ ഞാനൊരു 75 എന്ന് ചിന്തിക്കുന്നത് ആരാണ്? എനിക്കിതാ ഒരുപാട് പോരായ്മകളുണ്ടെന്ന് ചിന്തിക്കുന്നത് ആരാണ്? ഇതാ ഒരു 3 മാസം മുമ്പ് ഞാനിങ്ങനെ പറയുന്നതിൽ കളവ് വരരുത് എന്ന് കരുതിയതാണ്. ഒരു സഹോദരി ഒരു സഹോദരിയും സഹോദരനും വന്നു. അവര് വന്നിട്ട് പറഞ്ഞു, ഉസ്താദെ, എല്ലാ തലത്തിലും എനിക്ക് നല്ലൊരു ജോലിയുണ്ട്, എനിക്ക് നല്ലൊരു പെണ്ണിനെയും കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഞങ്ങളുടെ ജീവിതത്തിൽ അന്ന് മുതൽ ഇന്ന് വരെ ഒരു സമാധാനമില്ല. ഒരു സമാധാനം. അപ്പൊ ഞാനിവരോട് ഇങ്ങനെ ചോദിച്ചു നോക്കുമ്പോൾ ഇത്രീ കാര്യങ്ങൾ ഒരു വലിയ സംഭവമാക്കി ആനയാക്കി നിർമ്മിച്ചു വെച്ച് പെണ്ണിനാണെങ്കിൽ പെണ്ണിനാണെങ്കിൽ ഒരു ചെറിയ നിലയ്ക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ അവളും തയ്യാർ. അങ്ങനെ ഞാൻ ഭർത്താവിനോട് പറഞ്ഞു, പെണ്ണ് ജനലിന്റെ പുറത്താ നിൽക്കുക, ആണിവിടെ ഉള്ളിലാണ്. ആണിനോട് പറഞ്ഞു, ഈ വർഷം അങ്ങോട്ട് മാറി. എന്നിട്ട് പെണ്ണിനോട് ചോദിച്ചു, നിങ്ങളെ ഭർത്താവ് എങ്ങനെയാണ്, വേണ്ടതൊക്കെ വാങ്ങിച്ചു? അങ്ങനെ എങ്ങനെയാണെന്നൊക്കെ ചോദിച്ചു. മഹാനമ്മ പെണ്ണ് പറഞ്ഞു, ഭർത്താവിനെ കുറിച്ച് 1000 വാക്കുള്ള മേനയിൽ ഒരുപാട് മകൾ പറഞ്ഞു. എന്നിട്ട് ഇവരെ വിളിച്ച് എന്റെ ഭാര്യമാരാണ് നിസ്കരിക്കുന്നത്. വീട്ടിലെ കാര്യത്തിൽ എന്റെ കുടുംബത്തിൽ തന്നെ അവള് പറഞ്ഞു, അതിലൊന്നും എനിക്ക് പരാതിയില്ല. അവൾ മകളുള്ളവരോട് പെരുമാറ്റം വളരെ ദീനിയാണ്, അച്ചടക്കാണ്. സുബ്ഹാനല്ലാഹ്. ആ പെണ്ണിനെ കുറിച്ച് 1000 അമ്മാവന് പറയാനുണ്ട്. എന്നിട്ട് ഞാൻ അവനെ പിടിച്ചിട്ട് രണ്ടാളെയും വിളിച്ചിട്ട് പറഞ്ഞു, മോനെ, നിന്നെ കുറിച്ച് നിന്റെ ഭാര്യ പറഞ്ഞത് ഇത്ര ഇത്ര നന്മകളാണ്. അവൻ പറയാണ്, എന്റെ ഭാര്യ എന്നെ കുറിച്ച് അങ്ങനെ പറഞ്ഞോ? സുബ്ഹാനല്ലാഹ്. കാരണം ഇവനെ കുറിച്ച് ഭാര്യയ്ക്ക് നല്ല ഒരു ധാരണമുള്ളത് ഇവൻ അറിഞ്ഞിട്ടില്ല. പെണ്ണിനോട് പറഞ്ഞു, നിന്റെ വളർത്ത് അവനോട് ചോദിച്ച പോയി. സംഭാവന അവസാനം പെണ്ണുങ്ങളെ വാങ്ങി ബാഗുകളാണ്, പെണ്ണുങ്ങളെ വാങ്ങി കവർ അവസാനം കവർ നാളെ കൊടുക്കുക. ഇത് പെണ്ണുങ്ങളെ വാങ്ങിച്ച ബക്കറ്റ് നിങ്ങളെല്ലാരും നല്ല സംഭാവന. ഒരു ഇടയ്ക്ക് വെച്ച് സംഭാവനയെ ബന്ധപ്പെട്ടിട്ടുള്ളത് വീട്ടിൽ ഒരു ദിവസം ഒരു ആടിനാണ്. ആടുകാർക്ക് കൊടുത്തിട്ട് ദുരിതങ്ങൾ പോയി പോയി വൈകുന്നേരം വിചാരിച്ചു വന്നിട്ട് ആഴ്ച ദേവിയോട് ചോദിച്ചു, ആഴ്ച നമ്മൾ ആടിനുണ്ട്,
സംഭവമാണ്. കാരണം തുടർച്ചയായി അവിടെ വയറ് നിറയാറില്ല. ഇന്ന് വീട്ടിൽ അടുപ്പിന് മുഖമുണ്ട്, നാളെ ഭക്ഷണമില്ല, ഇനി മറ്റന്നാൾ ഭക്ഷണം കഴിക്കും. ഇതുപോലെ പട്ടിണിയും ഇതുപോലെ പരിവട്ടമായി കഴിഞ്ഞ കുടുംബത്തിൽ കാട്ടിനാർത്ത് കൊടുത്തിട്ട് കുടുംബനാഥനാകുന്ന പോയി തിരിച്ചു ചോദിച്ചു നിങ്ങൾ ആട്ടിനാട്ട നമ്മളാട്ടിലെ പണ്ടാണ് എന്തോ നമ്മളാട്ടിലെ ഇവിടല്ല ദുനിയാവിലെ കടവല ദുനിയാവപ്പെടുക അല്ലെ അല്ലെ നമ്മുടെ നാട്ടിലെ പണ്ടാണ് എന്തോ പറയുമ്പോ ഞാൻ ചെറുപ്പത്തിൽ യുദ്ധത്തിന് പഠിച്ചിട്ടുണ്ട്. അവരുടെ സ്ഥാപനം ഒരു വീട്ടിൽ കലണ്ടറായിട്ട് പോയി കല്ലടിച്ചു. അപ്പൊ രണ്ടു വയസ്സായ രണ്ടു വയസ്സ് ചോദിക്കുന്ന ഒരു കുട്ടി ഇറങ്ങി വന്നിട്ട് വന്നു. ഇവിടെ ആരും ഏതൊരു പുത്രൻ പറയും രണ്ട് വയസ്സായൊരു കുട്ടി അവിടെ ആയിരിക്കും നിങ്ങൾ അറുപതാക്കി. അപ്പോഴാണ് മഹദി അവർ പറയുന്നത് യാ റസൂലല്ലാഹ് അതിന്റെ മൂന്ന് പുറക് ഞാൻ ഇവിടെ എടുത്തു സംഭാവന ചെയ്ത് കളഞ്ഞു നബിയേ, അതിന്റെ മൂന്ന് പുറക് ഞാൻ കൊടുത്ത് കളഞ്ഞിട്ടുണ്ട് നബിയേ. ഒരു കുറക് ഇവിടെ അങ്ങേക്ക് വേണ്ടി എഴുതി വച്ചിട്ടുണ്ട്. അപ്പോഴാണ് അത് സ്വന്തമാകുവായിരിക്കുന്ന കൊല്ല മതങ്ങൾ പറയുന്നത് ശക്തിയായി കൊടുത്ത് കളഞ്ഞു എന്ന് പറഞ്ഞല്ലോ. അത് നിങ്ങൾ സംഭാവന ചെയ്ത് കളഞ്ഞതല്ല, അത് നിങ്ങൾ കൊടുത്തു തീർത്തതല്ല, അത് നിങ്ങൾ കൊടുത്തതല്ല, നിങ്ങൾ എടുത്തു വെച്ചതാണ്, അത് നിങ്ങൾ ആഹാരത്തിലേക്കുള്ള ഡെപ്പോസിറ്റാണ്. എന്നാൽ നമുക്ക് കഴിക്കാൻ വേണ്ടി ഇവിടെ എടുത്തു വെച്ചു സൂക്ഷിച്ചു വെച്ചു എന്ന് പറഞ്ഞതല്ലേ. ഇന്നല്ലെങ്കിൽ നാളെ തീർന്നു പോകുന്നതാണ് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അതുകൊണ്ട് എല്ലാവരും കഴിവിന്റെ പരമാവധി ശ്രമങ്ങളോളം വാങ്ങുവെക്കാൻ പതിനായിരക്കണക്കിന് വേണ്ടി ചെലവുണ്ടാകും. നല്ല നിയന്ത്രണ സംഭാവന പ്രിയപ്പെട്ടവരെ ഏതായാലും മതങ്ങൾ തുല്യതയില്ലാതെ പ്രണയിച്ച ഭാര്യയായി രബിസല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിവാഹം കഴിക്കാനുള്ള ഒരു കാരണം മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ വലിയ മഹിമതിയാണ്, ഓർമ്മ ശക്തിയുള്ള പെണ്ണാണ്. അപ്പോഴോ നിങ്ങളുടെ ജീവിതത്തിൽ അരമണ രഹസ്യങ്ങളിൽ പലതും സമുദായത്തോട് പറയേണ്ടുന്ന കാര്യങ്ങളുണ്ട്. അത് സമുദായത്തിന് പറഞ്ഞ് പഠിപ്പിക്കണമെങ്കിൽ അത് മുഴുവൻ പരിപൂർണമായി മനസ്സിലേക്ക് ഏറ്റെടുത്തിട്ട് അത് ലോകത്തോട് പറയാൻ ഓർമ്മ ശക്തിയുള്ള ഒരു പെണ്ണ് വേണം. അതുകൊണ്ടാണ് ലോകത്തിലേക്കും ഹദീസ് റിപ്പോർട്ട് ചെയ്ത മഹദിയാണ് മഹദിയായ ആയിഷ റളിയല്ലാഹു തആല അൻഹ. ആ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയാ, ഞങ്ങൾക്കിടയിൽ ചെറിയൊരു സൗന്ദര്യം അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ സുബ്ഹാനല്ലാഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഞാനിങ്ങനെ മെല്ലെ ഒന്ന് പടഞ്ഞതുപോലെ നിൽക്കുമ്പോൾ എന്റെ ബാപ്പയാകുന്ന രവിതങ്ങളെ ഏറ്റവും വലിയ കൂട്ടുകാരനാകുന്ന റളിയല്ലാഹു തആലാണ് മഹാനവർഗ്ഗത്തിൽ കടന്നു സദ്ദീഖ് റളിയല്ലാഹു തആലാണ് കടന്നു വന്നു. അപ്പൊ സദ്ദീഖ് റളിയല്ലാഹു അൻഹു മധ്യസ്ഥന്റെ റോളിൽ നിന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങൾ കുട്ടികൾക്കിടയിൽ കൊച്ചുകുട്ടിയെ പോലെ പെരുമാറിയവരാണ്. ഇങ്ങനെ പാപ്പാരൊക്കെ മനസ്സിലാക്കിയാലും ദമ്മിൽ നിന്നാലേ പാപ്പയാവും, അല്ലെങ്കിൽ മോനായി പോവും എന്നുള്ള പേജാറ് മണ്ടത്തരാ.
പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഭർത്താവ് കരുതിയത് ഒന്ന് ചിരിച്ചാൽ എന്റെ ഭാര്യ എന്നെ കുറിച്ച് ഞാൻ ധൈര്യമില്ലാത്തവനാണ് തോന്നിക്കുള്ളൂ എന്നവന്റെ ബേജാറാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിൽ കാണാം, ഭാര്യമാരോട് ഏറ്റവും അധികം തമാശ പറഞ്ഞവരാണ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതാ ഒരു ദിവസം ഒരു മത്സരം നടത്തുന്നു. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന സംഭവമാണ്. മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹയും നബിതങ്ങളും മരുഭൂമിയിൽ വച്ചിട്ടാണ്. അപ്പോഴാണ് ആയിഷ എന്ന ചെറുപ്പക്കാരിയോട് പറയുന്നത്, മോളെ നമുക്കൊരു ഓട്ട മത്സരം നടത്താം. മക്കായിലെ മദീനായിലെ മരുഭൂമിയിലൂടെ ഭാര്യയോട് കൂടെ ഓട്ട മത്സരം നടത്തുകയാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യയോട് കൂടെ ടൂർ പോയാൽ എന്തോ നഷ്ടപ്പെട്ടു പോകുമെന്ന് പേടിക്കുന്ന പത്തേതികാലാണ്ടിലേക്ക് പോകണമെന്ന് പറഞ്ഞതല്ല. മോനെ, ഇസ്ലാമിൽ അന്തരീക്ഷമുള്ള സന്ദർശന കേന്ദ്രങ്ങളില് മഹാന്മാരുടെ ദർഗകളില് ഇസ്ലാമിക സാഹചര്യത്തോടുകൂടെ ഇസ്ലാമിക ചുറ്റുപാടോടുകൂടെ സിയാറത്ത് ചെയ്യുന്നതിന് വിരോധമില്ല. ഭാര്യയെ ട്രെയിനിൽ കൊണ്ടുപോയാൽ അവൾക്കും നിനക്കും സന്തോഷമാണ്. അതാ ഉമ്മയും ഉമ്മയും അതിന് സമ്മതിക്കുന്നതും നല്ലതാണ്. ആ കുടുംബത്തിൽ സന്തോഷം കളിയാടുന്നതാണ്. അതാ ഭാര്യയും ഭർത്താവും ഓട്ട മത്സരം നടത്തുകയാണ്. ആയിഷ ബീവി ജയിച്ചല്ലോ. ആര് ജയിച്ചു? ആയിഷ ബീവി റളിയല്ലാഹു അൻഹ. പിന്നീട് പറഞ്ഞു, ആയിഷബീവി കഥ പറയാ, അന്ന് ഞാൻ തടിച്ചിട്ടുണ്ട്, ഉത്തരവിട്ടിട്ടുണ്ട്. ആയിഷബീവി അതുകൊണ്ട് നാളെ കല്യാണം നടന്നിട്ട് മഹതിയായ പറയുകയാണ്, എന്റെ പ്രിയപ്പെട്ട ഉമ്മ പല ചികിത്സയും നടത്തി നോക്കി, അതായത് പല മരുന്ന് വന്ന് നോക്കി, ഞാൻ തടിയുണ്ടായില്ല. എന്നാൽ പിന്നീട് ഞാനിതാ ചാരക്കയും കക്കരിയും രണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വലിയ പിരിച്ചമാണ്, പൊരുത്തമാണ്. അത് രണ്ടും ഞാൻ കഴിച്ചപ്പോൾ ഞാൻ തടിച്ച പെണ്ണായി മാറി. ഇരിക്കട്ടെ, ഉപകാരപ്പെടുമെന്ന് കടന്നു മനസ്സിലാക്കി ഇറക്കി വെച്ച് ഓർമ്മപ്പെടുത്തിയതാണ്. അറിയോ എന്ന പ്രിയപ്പെട്ട മുന്നിനീങ്ങളെ, അങ്ങനെ തടി വച്ചിരിക്കുന്ന ോടുകൂടെ ഓട്ട മത്സരം നടത്തുകയാണ്. അതുകൊണ്ട് തന്നെ ആയിഷ ബീവി പറയാണ്, അന്ന് ഞാൻ തടിയപ്പം കൂടിയപ്പോൾ ഞാൻ രണ്ടാമത്തെ മത്സരത്തിൽ കൊണ്ടുപോയി. അപ്പോഴാണ് തമാശക്കാരനായ ജനങ്ങളോട് പറയുന്നത്, ഇത് മുമ്പ് എന്നെ തോൽപ്പിച്ചതിന് പകരമാണ് ആയിഷ. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് കൂടെ ഓട്ട മത്സരം നടത്തിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പല്ല് തേച്ചിട്ട് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ കയ്യിൽ ബ്രഷ് കൊടുത്തു, കഴുകി വെക്കാൻ. നമ്മുടെ പല്ലെടുത്ത് പല്ലേറ്റ
അവൾക്ക് ജീവിതത്തിൽ പ്രക്രിയ പണിയുണ്ടാവില്ല. നിങ്ങൾ നോക്കുന്ന പ്രിയപ്പെട്ട ഭൂമിനികളെ പാത്രത്തിന്റെ ഒരു ഭാഗത്താണ് കുടിക്കുന്നു. ആയിഷ്ടെന്ന് പറയാറ് എനിക്കും വല്ലം വെക്കണം ഹദീസിൽ കാണാം. വസല്ലം മതങ്ങളൊരു എല്ലടിച്ച് കടിച്ചു, അത് പൊട്ടിയില്ല. ആയിഷ്ടു കൊടുത്തു, മഹദീ അവരുകളെ പൊട്ടിച്ചില്ല. വീണ്ടും അത് സ്വന്തമാകു അറിയ വസല്ല മതങ്ങൾ കടിച്ചത് ഭാര്യയോട് തമാശ കാണിച്ചാൽ, ഭാര്യയോട് തമാശ പറഞ്ഞാൽ ഒന്നും നഷ്ടപ്പെട്ടു പോവുകയില്ല. നിന്റെ സഹോദരന്റെ മുഖത്ത് നോക്കി തിരിച്ചാൽ അത് സദഖയാണ്. അതുകൊണ്ട് ഭാര്യമാരോട് ചൂടായി തമാശ പറയണം. അതിന് ഭാര്യ ഭാര്യയാവണം. ആരാണ് അവന് ഭാര്യ? പ്രിയപ്പെട്ട പെണ്ണുകളേറിയോ ഭർത്താവാണ് പെണ്ണിനെ കണ്ടാൽ അവന്റെ അറിവിന് കുളിരാ. ഭർത്താവിന്റെ ഭാരം ഇറക്കി വയ്ക്കാനുള്ളതാണ് ഭാര്യ. കുടുംബോ കുടുംബമുള്ളതാണ് കുടുംബമെന്ന് പറയുന്നത്. അപ്പോ ആ ഭാര്യയുണ്ടല്ലോ, അവളെ ഒന്ന് കണ്ടുകടിഞ്ഞാൽ അവനതാ ഒരു ഓഫീസ് ഉദ്യോഗസ്ഥനാണ്, അല്ലെങ്കിൽ അവനും ഒരു ഡോക്ടറാണ്, അല്ലെങ്കിൽ ഒരു ഉദ്യോഗസ്ഥനാണ്. ജീവിതത്തിലുള്ള ഏത് മേഖലയുമായി ബന്ധപ്പെടുന്നവനാണെങ്കിലും അതാ ഒരുപാട് കുടുംബാളികൾ ടെൻഷന് ബുദ്ധിമുട്ട് ഭാരോ ഒരുപാട് പ്രയാസങ്ങൾ കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് വരുന്ന സമയത്ത് അവന്റെ ടെൻഷനകളല്ല അയ്യവന് കുളിരുവല്ല, അവളാണ് നല്ല ഭാര്യയെന്ന് മുഹമ്മദ് റസൂലുള്ളാഹു അലൈഹി വസല്ലം. അങ്ങനെ ഒരു ഭാര്യയെ ആയി കഴിഞ്ഞാൽ പെണ്ണിനെ കിട്ടുന്ന ബന്ധമെന്താണെന്നറിയോ? അയ്യോ മന്ത്രത്തിൽ ഒരു പെണ്ണിനോട് ഭർത്താവിന് വലിയ ഇഷ്ടമാണ്. അങ്ങനെ ഭർത്താവിന്റെ കൃത്യ ലഭിക്കുന്ന ഘട്ടത്തിൽ പെണ്ണന് മരിച്ചു പോയാൽ അവൾ സ്വർഗത്തിൽ കടന്നു. വിധങ്ങൾ പറഞ്ഞതെന്താണ്? ഭർത്താവിന്റെ കാലിനടിയിലാണ് പെണ്ണിന്റെ സ്വർഗമുള്ളത്. ആ പെണ്ണ് ഭർത്താവിന്റെ ചെളിപ്പടിക്കൊക്കെ ജീവിച്ചവളോ? ഇരിക്കട്ടെ, നമ്മൾ നേരത്തെ മറ്റു തുറന്നില്ല. സുബ്ഹാനല്ലാഹ്, ഞാൻ പറഞ്ഞത് എല്ലാ കുടുംബത്തിലും പ്രശ്നം ഉണ്ടാവും. ആ സമയത്ത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കടന്നു വന്നു. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു ആയിഷ റളിയല്ലാഹു അൻഹു രണ്ടാൾ നബിദങ്ങൾ പറഞ്ഞു. നിങ്ങൾ പറഞ്ഞു, പറയാനുള്ള പരാതി ബാപ്പയല്ലേ? നിങ്ങൾ പറഞ്ഞു. അപ്പൊ ആയിഷ പറഞ്ഞു, നിങ്ങൾ പറഞ്ഞു, സത്യം പറഞ്ഞാൽ മതി. സിദ്ദീഖ് അടിയാണ് ആയിഷ റളിയല്ലാഹു അൻഹു നബി സ്വന്തം അവര് ഭാര്യയും ഭർത്താവാണ്. നബി സ്വന്തം അരിക്കുന്നത് കുട്ടികൾക്കുള്ള ബാപ്പയാണ്. നബി സ്വന്തമാഹുവാസല്ലോട് സ്വാതന്ത്ര്യോട് സത്യം പറയാൻ പറയുന്നു. ആ സമയത്ത് ആയിഷരീതി ഒളിമോടി ഒളിക്കുന്നത് ഭർത്താവിന്റെ പിന്നിലാണ്, നബിതങ്ങളെ പിന്നിലാണ്. ഇത്രയും ഭാര്യയും ഭർത്താവും പിന്നെ ആയിഷ്ടീവനറിയുള്ള പരാതിയില്ല. നിങ്ങളെ മോദം മഹാനായ നബിസ്വല്ലാഹുവിന്റെ മതങ്ങൾ പറയുന്നു, ഏറ്റവും നല്ല മനുഷ്യനാരാണ് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ കേട്ടോ? ആരാണ് നല്ലവൻ? ആരാണ് സൗഭാഗ്യവാന്? ആരാണ് നല്ല മനുഷ്യൻ? തന്റെ ഭാര്യയോട് നന്നായി പെരുമാറുന്നവനാണ് നല്ല മനുഷ്യനെന്ന് മുഹമ്മദ് മുസ്തഫ സ്വന്തമാഹു അലൈഹി വസല്ലം ഭാര്യയെ അഞ്ച് കാര്യത്തിൽ അടിക്കാം.
ആ ലിസ്റ്റ് അത് കിട്ടിയാ മതി. നാ അടിക്കാൻ വെച്ചാണ് ബാക്കിയുള്ളവർക്ക് മനസ്സിലാക്കി ലിസ്റ്റ് പറയാം. ഞാൻ അവസാനിപ്പിക്കുന്നു. ഒരു മഹാന്റെ ചരിത്രം നോക്കിയിരിക്കുന്നത് മഹാനവർക്കും ഒരു ദിവസം മക്കാദ് സിദ്ഖ് എന്ന ഒരു പദവി വലിയ പദവിയാണ്. ആ മഹാദ് സിദ്ഖ് എന്ന വലിയ ഒരു ദർജ മഹാനവർക്ക് കിട്ടിയത് ഇത് കണ്ട ക്രിസ്ത്യൻ നേരം വിളക്കി എണീറ്റ് നേരെ ഉസ്താദിനടുക്കലേ കൂടി. നമ്മളെ ഉസ്താദിന് എന്തെങ്കിലും ജി എം സി കാർ കിട്ടി പിന്നെ പറയാനൊന്നും ഇല്ല. സന്തോഷത്തോ അതിന് വേണ്ടിയിട്ടില്ല. എന്ന പദവി കിട്ടിയെന്ന് കേട്ടപ്പോ ഇനി ഒന്നും വേണ്ട മയാവിരണി കൃഷ്ണനുണ്ട്. വീട്ടിന്റെ അകത്ത് നിന്ന് ഒരു പെണ്ണിന്റെ കൂട്ടി ഇങ്ങനെ കേൾക്കും. പെണ്ണുങ്ങൾ നന്നായി സ്വകാര്യം പറയാൻ എല്ലാം കൊള്ളാതെ അവിടെ സ്വകാര്യം പറയാൻ അറിയില്ല. ഈ ചെറിയ സൗണ്ടായത് ചെറിയ ഓൾസിലൂടെ അതുകൊണ്ട് ആണുങ്ങൾ സ്വകാര്യം പറയുമ്പോൾ ശ്രദ്ധിക്കുന്നതിനേക്കാൾ സാധാരണ ആണുങ്ങളാണ് ശ്രദ്ധിക്കുന്നത്. ബാപ്പാ കുറച്ച് ഒറ്റ അതിലേറെ പെട്ടെന്ന് വാതിലടച്ചാൽ പുറത്തിയാണെങ്കിൽ പെണ്ണിന്റെ സൗണ്ടാണ്. നിങ്ങൾ നോക്കുന്നു അപ്പോൾ പെണ്ണിന്റെ കൂട്ടിങ്ങനെ പുറത്ത് കേൾക്കുന്നുണ്ട്. ആ സമയത്ത് ശിഷ്യൻ അവിടെയുള്ള പാറാവുകാരൻ ആദിമിനോട് ചോദിച്ചു എന്താ അവിടെ ഇട്ടിട്ട് ചോദിക്കാണ് ആര് ഭാര്യ ഭാര്യ നിങ്ങൾ നോക്കൂ പതിനായിരക്കണക്കിന് ആളുകൾക്ക് ആത്മീയമായ വെളിച്ചം നൽകിയ ബാഹുലിന്റെ ഭാര്യ മഹാനവറുകളെ ഇട്ടിട്ട് ഇങ്ങനെ കൈകാര്യം ചെയ്യേ. അപ്പൊ ചോദിച്ചു ഇത്ര ഒറ്റതുമില്ല അല്ലെങ്കിൽ ഇത്ര ഗൗരവത്തില് ഇന്നൽപ്പം കുറവാണ് ഇന്നൽപ്പം കുറവാണ് എന്നും ബഹു ചോറാണ്. അപ്പോഴാണ് പറയുന്നത് ഈ ശിഷ്യം പറയുന്നത് ഉസ്താദേ ഓ മോനെ എന്നാലാ പെണ്ണനങ്ങ് ഒഴിവാക്കി കൂടേ. അപ്പൊ പാറാവുകാരം പറഞ്ഞു ഞാനത് കുറെ ഇങ്ങനെ ആലോചിച്ചതാണ് ഇങ്ങനെ ആ പെണ്ണനങ്ങൾ എടുക്കുന്നത് പിന്നെ ഇത്ര പൊന്നുണ്ട് സാധാരണ പെണ്ണനോട് പറയുന്ന ഡയലോഗാണ് ി മാത്രമേ ഉള്ളൂ. ദുനിയാവിൽ എത്ര കൊല്ലുണ്ട് പെണ്ണുങ്ങളെ നമ്മളോട് പറയാത്തറിയാത്തറിയാളായിട്ടുള്ള പെണ്ണുങ്ങള് അവരെ മഹാനവർക്ക് ഒഴിവാക്കി കൂടാൻ ചോദിച്ചപ്പോ മഹാനായ റിഫായ് ശേഖറിന്റെ പറവുകാരൻ പറഞ്ഞു ഞാൻ ഒരു പെണ്ണിനോട് ആലോചിച്ചതാണ് ആ പെണ്ണിനോട് ഒഴിവാക്കി കൂടെ വേറെ എത്ര പെണ്ണുങ്ങളുണ്ട്. പക്ഷെ എനിക്ക് അവസാനം കൂടി 500 നാണയം അങ്ങോട്ട് കൊടുത്തിട്ടാണ് വിവാഹ മൂല്യം മഹർ കൊടുത്തിട്ടാണ് ഈ പെണ്ണിനെ കിട്ടി. അപ്പൊ ഭാര്യയുമായി ഭാര്യ ഭർത്തൃ ബന്ധത്തിന് ശേഷം പെണ്ണിനെ ഒഴിവാക്കിയാൽ ഈ വിവാഹ മൂല്യം മഹർ മുഴുവൻ മിസ്സായി പോലെ ഇത് പേടിച്ചിട്ടാവും. ഈ 500 ദിർഹം നഷ്ടപ്പെടുന്നത് പേടിച്ചിട്ടാവും പെണ്ണിനെ ഒഴിവാക്കുക. കേട്ട ബാധി കേൾക്കാത്ത ബാധി ശിഷ്യൻ അവിടെ നിന്ന് ഇറങ്ങി നടക്കൂ. പിറ്റേ ദിവസം 500 നാണയം ശേഖരിച്ച് മുമ്പിലെത്തിയപ്പോൾ മഹാനായ അഹമ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ് മോനെ നിന്റെ കയ്യിലുള്ളത് 500 നാണയമല്ല. ൊനാക്ക് ചൊല്ലിക്കാൻ വേണ്ടി കൊണ്ടുവന്നതല്ലേ? എന്നാൽ എനിക്കൊരു കാര്യം അറിയോ, മിന്നാമിനി ഒരു സ്വപ്നം കണ്ടില്ല. എനിക്ക് മക്കളത് സുഖം എന്ന പദവി കിട്ടിയത് നിങ്ങൾ മനാമില്ല. ആത്മീയമായ പദവി എനിക്ക് കിട്ടാനുള്ള കാരണം എന്റെ ഭാര്യ എന്നെ ചീത്ത പറയുമ്പോൾ ഞാൻ ക്ഷമിച്ചത് കൊണ്ടാ
കിടക്കുന്ന പദവി എനിക്ക് കിട്ടാനുള്ള കാരണോ എന്റെ ഭാര്യയോട് ഇതുവരെ ഞാൻ ശകാരിച്ചിട്ടില്ല, എന്റെ ഭാര്യയെ കൂട്ട പറഞ്ഞിട്ടില്ല, എന്റെ ഭാര്യയെ തൊഴിൽ പറഞ്ഞിട്ടില്ല, എന്റെ ഭാര്യയെ ഞാൻ അടിച്ചിട്ടില്ലോ. അതുകൊണ്ടാണ് എനിക്ക് ഈ ധാരണ കിട്ടാനുള്ള കാരണോ. അപ്പൊ നമ്മളെ നാട്ടിലെ പെണ്ണുങ്ങൾ ഒരു തീരുമാനിച്ചു എന്റെ ഭർത്താവിനും മകളും മക്കൾക്ക് തീർത്തു എന്ന് കരുതിയിട്ട് നിങ്ങള് മാപ്പിളാരെ തൊഴിൽ പറയാൻ പോയാൽ പുറം കടപ്പുറം നിങ്ങളെ ഭർത്താവ് റിഫായ് ചെയ്യാല്ല. ആ ഒരു ബോധാദ്യം വേണം. നിങ്ങൾ തങ്ങളെ കൂടെ കിറന്നുറങ്ങി ആയിഷ്ബി പറയാ എന്താ കാരണം പറയോ? ഒരു മനുഷ്യന്റെ യഥാർത്ഥ സ്വഭാവം ഭാര്യയ്ക്ക് മനസ്സിലാവുന്നു. അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഭാര്യ പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഭാര്യമാരെ അടിച്ചിട്ടില്ല, പരിചാരകരെ തെളി പറഞ്ഞിട്ടില്ല. 10 കൊല്ലം മുതല്ല 12 കൊല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പാദസേവ നടത്തിയ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ആ 12 കൊല്ലത്ത് എന്റെ സേവന കാലഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏതെങ്കിലും ഒരു സെക്കൻഡിന് എന്തിനാണ് അനസേ ഇതിങ്ങനെ ചെയ്തത് എന്ന്, എന്തേ അനസേ ഇത് ചെയ്യാത്തതെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചിട്ടില്ല. മഹതിയായ ആയിഷ്ബിറിയമാണ് പരിചാരകൻ അടിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രിയം വെക്കുന്ന ഹബീബ് പഠിപ്പിച്ച ആശയ ആദർശങ്ങളെല്ലാം രക്ഷിതാക്കളെ, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വഭാവം വളർത്തിക്കണം. അതുപോലെ എന്റെ ശബ്ദം കേൾക്കുന്ന പെങ്ങളെ, ആ മഹതിമാരുടെ ജീവിതം വൈത്തോ. ഐസഹീബ് റളിയല്ലാഹു എന്ന് പറയുകയാണ്, ലം യകുൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫാഹിഷ, നബി തങ്ങൾ തോന്നി മാസം പറഞ്ഞിരുന്ന ആളല്ല, നബി തങ്ങൾ ചെറി പറഞ്ഞിരുന്ന ആളല്ല. അതുപോലെ തോണിവാസം ചെയ്തിരുന്ന ആളല്ല, നെറികേട് ചെയ്തിരുന്ന ആളല്ല. അങ്ങാടിയിലെ ബഹളം വച്ചിരുന്ന ആളല്ല, തിന്മയ്ക്ക് പകരം തിന്മ ചെയ്ത ആളല്ല. അനസ്സുബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുകൂടെ കഴുത്തിലുള്ള പുതപ്പ് മലിച്ചു മുറുക്കുകയാണ്. ഹബീബിന്റെ മുഖം ചുവന്നുപോയി, കഴുത്ത് മുറുകിപ്പോയി, പരടി അടയാളം പോയി. ആറാബിയുടെ മുഖത്ത് നോക്കി ചിരിക്കുകയാണ് മുഹമ്മദ് റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള്. എന്നിട്ട് അപ്പോഴാണ് അറാബി പറയുന്നത്, അല്ലാഹുവിന്റെ സമ്പത്തിൽ നിന്ന് എനിക്ക് നിങ്ങൾ തരണം മുഹമ്മദ്. കൊടുക്കാനുള്ള കാശ് കിട്ടാത്തത് കൊണ്ട് പിടിച്ചു വാങ്ങിയതല്ല, സംഭാവന ചോദിക്കുകയാണ്. അപ്പോഴാണ് നബി തങ്ങൾ അനസ് ബിൻ മാലിക് തങ്ങളിലേക്ക് തിരിഞ്ഞിട്ട് പറയുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അയാൾക്ക് കൊടുക്കും അനസ് തങ്ങള്.
പോയി എന്റെ പ്രിയപ്പെട്ട മുമ്മനീങ്ങളെ, നമ്മളെ ഭാര്യമാരെ തെറി പറയാൻ പാടില്ല, പ്രത്യേകിച്ച് മാതാപിതാക്കളെ നമ്മളെ ആക്ഷേപിക്കാൻ പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വതആല സ്തുതിച്ചതാരെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, മൻ ഫല്ല സൗജതഹു, ആരെങ്കിലും തന്റെ ഭാര്യയ്ക്ക് മുൻഗണന നൽകിയാൽ, അലാ ഉമ്മിഹി, സ്വന്തം മാതാവിനേക്കാൾ മുൻഗണന നൽകിയാൽ, 25 കൊല്ലം അവരെ പോറ്റിയ സ്നേഹിച്ച പരിപാലിച്ച ഉമ്മാർക്കൊരു വിലയുമില്ല. ഇന്നലെ അവന്റെ കയ്യും പിടിച്ച് കയറി വന്ന പെണ്ണനെയാണ് അവന് വേണ്ടത്. അവനല്ലാന്ന് സ്ഥാപമുണ്ടെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി അലൈഹി വസല്ലം. അതുകൊണ്ട് എന്റെ സഹോദരിമാര് ശ്രദ്ധിക്കണോ, ഉമ്മായിൽ നിന്ന് ഭർത്താവിന് അകറ്റല്ല മോളെ. എന്നാൽ എന്റെ ഉമ്മമാര് ശ്രദ്ധിക്കണേ ഉമ്മ, നിങ്ങളെ മകനെ നരകം നിങ്ങൾ തീരെഴുതി കൊടുക്കല്ല ഉമ്മ, നിങ്ങളെ മകന്റെ ഭാര്യയ്ക്ക് തീരെഴുതി കൊടുക്കല്ല ഉമ്മ. കഴിവിന്റെ പരമാവധി അഡ്ജസ്റ്റ് ചെയ്യണോ, കഴിവിന്റെ പരമാവധി പൊരുത്തപ്പെട്ട് കൊടുക്കണോ. അവര് മക്കളല്ലേ എന്ന് കരുതിയിട്ട് നിങ്ങൾ പൊരുത്തപ്പെടണോ, മരുമകളെ മകളായി കാണാൻ കഴിയണോ. നിങ്ങളെ വിശ്വസിച്ചിട്ടല്ലേ, നിങ്ങളെ കുടുംബത്തെ വിശ്വസിച്ചിട്ടല്ലേ, നിങ്ങളെ മോനെ വിശ്വസിച്ചിട്ടല്ലേ അവൾ നിങ്ങളെ വീട്ടിലേക്ക് കയറി വന്നത്. എന്നിട്ട് മകനെ പാട്ടിൽ പിടിച്ചിട്ട് ആ പെണ്ണനെ ഒറ്റപ്പെടുത്തിയ ആ പെൺകുട്ടി മണവറയിലെ പതിരാജ് തലയിണ പൊട്ടിപ്പിടിച്ചിട്ട് ആ പെൺകുട്ടി എന്നാലും കലഞ്ഞു പോയാൽ ആ കണ്ണുനീര് നിങ്ങൾക്കെതിരെ സത്യാകുമോ? അതുകൊണ്ട് ഓരോരുത്തരും അവരവരെ റോള് നിർവഹിക്കണോ, ഓരോരുത്തരും ഉത്തരവാദിത്വം നിർവഹിക്കണോ, ഓരോരുത്തരും കടമ്പാടുകൾ തീർക്കണം. അല്ലാഹു സുബ്ഹാനഹു വതആല ധാരാളം മഹാന്മാരെ കുടുംബജീവിതം പറഞ്ഞു, കുടുംബജീവിതം അങ്ങനെ കെട്ടിപ്പടുക്കണമെന്ന് പറഞ്ഞു, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തി. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മൾ ഇന്ന് കബൂല് ചെയ്യട്ടെ. എല്ലാവരും നല്ല നെയ്യത്തിലുമ്മയുടെ നേരെ നിൽക്കണം. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അതാ ദാമ്പത്യ ജീവിതത്തിന്റെ വിജയം, കുടുംബ ജീവിതത്തിന്റെ വിജയം, അതാ നമ്മുടെ എല്ലാ ചിന്തയും വിജയം വിട്ട് വീഴ്ത്തയാണ്. അവിടെ ഇരിക്കുന്ന മോമനീങ്ങളൊക്കെ ഒന്ന് ഇങ്ങോട്ടടുത്തേക്ക് വരണം. നിങ്ങളെല്ലാവരും കൽബ് മദീനയിലേക്ക് തിരിക്കണം. നമ്മുടെ കുടുംബം നമ്മൾ ചിട്ടപ്പെടുത്തേണ്ടത് മദീനയിൽ നിന്നാണ്, നമ്മുടെ ജീവിതം നമ്മൾ ചിട്ടപ്പെടുത്തേണ്ടത് മദീനയിൽ നിന്നാണ്, നമ്മൾ മാതൃകാ മഹിളകളാണ് സ്വീകരിക്കേണ്ടത് മദീനയിലെ നബിതങ്ങളെ ഭാര്യമാരെയാണ്. അറിയോ നബിസല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങൾ ഏറ്റവും വലിയ വിട്ടുവീഴ്ചയുടെ ഉപമയാണ്. നേതാവ് വിട്ടുവീഴ്ച ചെയ്തതുപോലെ, നബിതങ്ങളെ മാപ്പ് കൊടുത്തതുപോലെ, നബിതങ്ങളെ പുറത്തു കൊടുത്തതുപോലെ, വേറെ ആരാണ് ലോകത്ത് നമുക്ക് കാണിക്കാനുള്ളത്? നിങ്ങളെ ചിന്ത മദീനയിലെ ഇന്ദപ്പന തോട്ടത്തിലേക്ക് പോകട്ടെ. ഇമാം അയ്യൂബ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന സംഭവമാണ് അറിയുന്നത്. മുഹമ്മദുർ റസൂലുള്ളാഹ് കാരുണ്യത്തിന്റെ കടലായ റസൂലുള്ളാഹ്, പാവപ്പെട്ടവന്റെ അച്ചാടിയായ റസൂലുള്ളാഹ്, ലോകത്തിന്റെ നേതാവ് റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങളിൽ. അതാ അഅറാബിയുടെ തോട്ടത്തില് ഇന്ദപ്പന ഇങ്ങനെ നനച്ചുകൊണ്ടിരിക്കുക, അവിടെയുള്ള കിണറ്റിൽ നിന്ന് വെള്ളം കോരിയിട്ട് ഒരു ബക്കറ്റിൽ വെള്ളം കോരി സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങൾ. അതാ ലോകത്തിന്റെ നേതാവ്, അമ്പിയാക്കളെ നേതാവ്, ഔലിയാക്കളെ നേതാവ്, അവിടെ നിന്ന് ഇങ്ങനെ ഇന്ദപ്പന നനയ്ക്കുക.
വെള്ളം പോരും അതിനിടയിൽ പെട്ടെന്ന് അവിടെ നമ്മുടെ കയ്യിൽ നിന്ന് ആ പച്ചത്തന്ന് കണക്കിൽ വീണല്ലോ. അതാ അറാബികളുടെ സംസ്കാരമാണ്, അതാ വളരെ പരിചയമുള്ള സ്വഭാവക്കാരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങളെ കണ്ടിരിക്കുന്നത് അറിയാതെ പച്ചച്ചെന്ന് താഴെ വീണപ്പോ അറാബി ഓടി വന്നിട്ട് അവന്റെ തഴമ്പുള്ള കൈകളും കൊണ്ട് റോസാപ്പൂ പോലെ മൃദുലമായ ശരീരമുള്ള പദങ്ങളെ മുഖത്തങ്ങ് അഞ്ഞടിച്ചല്ലേ. ആ മുഖത്ത് അഹ്റാബിയുടെ അഞ്ച് വരല് പതിപ്പയല്ലോ. ആ അഹ്റാബിയുടെ മുഖത്ത് നോക്കിയിരിക്കുന്നു മുഹമ്മദ് റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം ബദങ്ങളെ ചിരിക്കുകയാണ്. അറാബി കുറച്ച് കാരക്ക് എടുത്തിട്ട് നബിതങ്ങളെ കയ്യിൽ കൂലിയായി കൊടുത്തു. അറാബിയോട് പരാതി പറഞ്ഞില്ല, ഹബീബിനെ അറിയോ സ്വർഗസ്ഥരായ 30 ആണുങ്ങളെ പവറുള്ള ആരോഗ്യമുള്ള ലോകത്ത് ഏറ്റവും വലിയ ആരോഗ്യമുള്ള മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അറാബിയെ തിരിച്ചടിച്ചില്ല. അതാ തന്റെ വീട്ടിലേക്ക് പോകുന്നിടത്തല്ലേ മദീനത്തെ പള്ളി, അവിടെയല്ലേ ഉമർബുൽ ഖത്താബുള്ളത്, അവിടെയല്ലേ അലിയാറുള്ളത്. അവരോട് പരാതി പറഞ്ഞില്ലല്ലോ. നമ്മളെത്രയാക്രമിച്ചത്, നമ്മളെത്രയാത്രി പറഞ്ഞത്, ചെറിയ കാര്യത്തിന് മക്കളെ തല്ലിയല്ലോ, ഭാര്യമാരെ തല്ലിയല്ലോ. അതാ വീട്ടിലേക്ക് കടന്നു ചെന്നിട്ട് ഫാത്തിമയോട് പരാതി പറഞ്ഞില്ല. തന്റെ രണ്ട് പേരമക്കളെ വിളിച്ചിട്ട്, ഹസൻ ഹുസൈൻ എന്ന പേരമക്കളെ വിളിച്ചിട്ട് അവരെ രണ്ടു തുടയിലിരുത്തിയിട്ട് തനിക്ക് വേദനമായി കിട്ടിയ കാരക്ക് ചിന്താക്കിയിട്ട് അവരെ വായിൽ വെച്ചു കൊടുക്കുക. അപ്പോഴാണ് മറുകരയിൽ അറാബി ചിന്തിക്കുന്നത്, ഇതെന്ത് മനുഷ്യനാണ്, ഇതൊരു സാധാരണക്കാരനല്ല, ഇത് അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബിയാകാനാണ് സാധ്യത. അതുകൊണ്ട് ആ അന്ത്യപ്രവാചകരെ അടിച്ച ഒരു കൈ എനിക്ക് വേണ്ട. അറാബി കത്തിയിടുന്നല്ലോ, അറാബി ഹബീബിനടിച്ച് കയ്യെന്ന് മുറിച്ച് മാറ്റിയിട്ട് തൂങ്ങിയാടുന്ന രക്തമൊലിക്കുന്ന കയ്യുമായി ഇലാസൂലില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങളിലേക്ക് പോവുകയാണ്. അന്വേഷിച്ച് ഹബീബിന്റെ വീട് കണ്ടെത്തിയപ്പോ ഹബീബിന്റെ വീട്ടിന്റെ മുമ്പിലെത്തിയ അറാബി തരിച്ചുപോയല്ലോ. കാരണം പേരമക്കൾക്ക് വേദനമായി കിട്ടിയ കാരക്ക വീതിച്ചു കൊടുക്കുകയാണ്. അറാബി വന്നപ്പോ എഴുന്നേൽക്കുന്നു, മുഹമ്മദ് റസൂലുള്ളാഹ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അറാബിയെ സ്വീകരിക്കാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നു. ചെറിയ കാര്യത്തിൽ എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കൊടി എന്ന് പറയുന്ന ഭർത്താക്കളില്ലേ, അതാ അറാബിയെ സ്വീകരിച്ചിരുന്നിട്ട് അപ്പോഴാണ് അറാബിയുടെ കയ്യിൽ കയ്യിൽ കാണുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അത് പൂർവ്വസ്ഥിതിയിലാക്കി കൊടുത്തപ്പോ അറാബി പറയുകയാണ്,
അഷ്ഹദു അന്നക റസൂലുള്ളാഹ് നിങ്ങൾ ലോകത്തിന്റെ നേതാവാണ് നിങ്ങൾ അന്ത്യപ്രവാചകരാണ് നമ്മൾ വിട്ടു വീട്ട് ചെയ്താലും ഭാര്യ ഭാവിലേക്കടുക്കും നമ്മൾ വിട്ടു വീട്ട് ചെയ്താലും മക്കൾ നമ്മിലേക്കടുക്കും നമ്മൾ വിട്ടു വീട്ട് ചെയ്താലും അയൽവാസികൾ നമ്മിലേക്കടുക്കും നമ്മൾ വിട്ടു വീട്ട് ചെയ്താലും കുടുംബക്കാർ നമ്മിലേക്കടുക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല ഒരു കുടുംബം കിട്ടി അവരെയൊക്കെ ദുആയിട്ട് കുടുംബം സഖിയാകുന്ന ഭാഗ്യവാന്മാരിൽ അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തി തരട്ടെ പഠിച്ചവരെ എല്ലാവിധ ഉദ്ദേശങ്ങളും ഞങ്ങൾക്ക് നീ പൂർത്തിയാക്കി കൊണ്ടാന്റെ മാനം കെടുത്തുന്ന മക്കള് ഉമ്മാന്റെ മാനം കെടുത്തുന്ന മക്കള് മക്കളെ മാനം കെടുത്തുന്ന മാതാപിതാക്കള് ആ വിഭാഗത്തിൽ ഞങ്ങളെ പെടുത്തില്ല പ്രിയപ്പെട്ട മുഖനികളെ ഇനി കൂടുതലായി